يَا أَيُّهَا النَّاسُ اعْبُدُوا رَبَّكُمُ الَّذِي خَلَقَكُمْ وَالَّذِينَ مِن قَبْلِكُمْ لَعَلَّكُمْ تَتَّقُونَ. ECGC, Educational and Career Guidance Center, ISH Building, Kohinoor, run by Kerala Nadwatul Mujahideen, phone 0494-2405-287. നിങ്ങളുടെ മേൽ ലോകരക്ഷിതാവിൻ്റെ രക്ഷയും സമാധാനവും ഉണ്ടാകട്ടെ. പ്രിയമുള്ളവരെ, ഇന്നിവിടെ പ്രതിപാദിക്കുന്ന വിഷയം കൗമാരക്കാരുടെ പ്രശ്നങ്ങളും പ്രതിവിധിയും എന്നുള്ളതാണ്. എന്താണ് കൗമാരം? ഇന്നലെ വരെ ദരിദ്രനായി കഴിഞ്ഞിരുന്ന ഒരാൾക്ക് 10 ലക്ഷം രൂപ ലോട്ടറി അടിക്കുന്നു എന്നിരിക്കുക, എന്തായിരിക്കും അദ്ദേഹത്തിൻ്റെ പ്രതികരണങ്ങൾ? ഈ പുതിയ മടിശീലക്കാരൻ ധനികൻ്റെ ജീവിത രീതി ആരംഭിക്കുവാൻ പോകുന്നുവെന്ന് സങ്കല്പിക്കുക. അദ്ദേഹം ഷർട്ട് തയ്പ്പിക്കാൻ ഏറ്റവും വില കൂടിയ ഫ്യൂജി സിൽക്ക് ഷീല തന്നെ എടുക്കുകയും തൻ്റെ പഴയ ടൈലറെ അത് ഏൽപ്പിക്കുകയും ചെയ്യുന്നു. ടൈലർ പഴയ രീതിയിൽ അത് തയ്ച്ചു കൊടുക്കുമ്പോൾ ഇന്നത്തെ മോഡലിന് ഇന്നത്തെ ഫാഷന് യോജിക്കാത്ത രൂപത്തിലാവുകയും അത് ധരിച്ചു നടക്കുകയും ചെയ്യുന്നു. ഒരു പുതിയ പുത്തൻ കാറ് അദ്ദേഹം വാങ്ങുന്നു. ഈ കാറിൽ ആധുനിക സംവിധാനങ്ങളെല്ലാമുള്ള ഒരു കാറ്, പവർ സ്റ്റിയറിങ്ങും പവർ വിൻഡോയും ACയും അടങ്ങുന്ന ഈ കാറ്, പക്ഷേ പ്രവർത്തിപ്പിക്കാൻ ഒട്ടുമറിയാത്ത ഇദ്ദേഹം ഡോറ് തുറക്കാൻ പറ്റാതെ വരുമ്പോൾ, അല്ലെങ്കിൽ ഉള്ളിൽ നിന്ന് ഡോറ് തുറക്കേണ്ട ഹാൻഡിൽ എവിടെയെന്നറിയാതെ വരുമ്പോൾ, അത് ലോക്കാണ് എന്നറിയാതെ അത് തുറക്കാൻ ശ്രമിക്കുമ്പോൾ ഇതിന് സാധിക്കാതെ വരുമ്പോൾ അദ്ദേഹം പതറുന്നു. ഇങ്ങനെ ഈ മനുഷ്യൻ്റെ ഓരോ പെരുമാറ്റവും ഒന്നുകിൽ ആശാൻ്റെ നെഞ്ചത്ത് അല്ലെങ്കിൽ കളരിക്ക് പുറത്ത് എന്ന രൂപത്തിലായിരിക്കും. താളപ്പിഴകൾ ഏറെയുണ്ടാകും. ഏതാണ്ട് ഇതുപോലെയാണ് ബാല്യത്തോട് വിടവാങ്ങി യൗവനത്തിലേക്ക് പ്രവേശിക്കാൻ കൗമാരത്തിൻ്റെ പടവുകൾ കയറുന്ന കുമാരീ കുമാരന്മാരുടെ അവസ്ഥ. ഇവരെ കുടുംബവും സമൂഹവും ബാലന്മാരായോ ബാലികമാരായോ പരിഗണിക്കുന്നില്ല. എന്നാൽ മുതിർന്നവരുടെ ചർച്ചയിൽ കാര്യമാത്ര പ്രസക്തമായ നല്ലൊരു അഭിപ്രായം പറയുകയാണെങ്കിൽ ഉടനെ വരും കമൻ്റ്, കൊച്ചുവായിൽ വലിയ വർത്തമാനം പറയുന്നടാ എന്ന്. നേരെ മറിച്ച് പ്രായത്തിനനുസൃതമല്ലാത്ത ചാപല്യം ഇവർ കാണിച്ചു കഴിഞ്ഞാൽ അപ്പോൾ ഉത്തരവാദിത്വ ബോധമുള്ളൊരു പറയും, പൊത്തുപോലെ ഇത്ര വളർന്നില്ലേ, പന പോലെ ഇത്ര വളർന്നില്ലേ, എന്നിട്ടാണോ ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നത് എന്ന്. ബാല്യത്തിനും യൗവനത്തിനുമിടയിലുള്ള ഈ ത്രിശങ്കു സ്വർഗത്തെയാണ് കൗമാരദശ എന്ന് പരാമർശിക്കുന്നത്. ഈ കൗമാരദശയിൽ രക്ഷിതാക്കൾ ശ്രദ്ധിക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം, കുട്ടികളെ സംബന്ധിച്ചിടത്തോളം, അവരുടെ വളർച്ചയിലെ ഘട്ടങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട, ഏറ്റവും സങ്കീർണമായ, പ്രശ്നസങ്കീർണമായ ഒരു ഘട്ടമാണ് കൗമാര കാലഘട്ടം. വികസന ഘട്ടത്തെ 6 ഘട്ടമായി തിരിക്കുമ്പോൾ ജനനപൂർവ ഘട്ടം, ഗർഭധാരണം തൊട്ട് 250 ദിവസം, രണ്ടാമത്തെ ഘട്ടം ശൈശവം, ജനനം തൊട്ട് 3 വർഷം വരെ, 3 ആദ്യകാല ബാല്യം, ഏർലി ചൈൽഡ്ഹുഡ്, 3 വയസ്സ് മുതൽ 6 വയസ്സ് വരെ, പിൽക്കാല ബാല്യം, ലേറ്റർ ചൈൽഡ്ഹുഡ്, 6 വയസ്സ് മുതൽ 12 വയസ്സ് വരെ, 5ാമത്തെ ഘട്ടമാണ് നമ്മൾ പ്രതിപാദിക്കുന്ന കൗമാരഘട്ടം, അഡോളസൻസ്, 12 വയസ്സ് മുതൽ 19 വയസ്സ് വരെ, 6ാമത്തെ ഘട്ടം പ്രായപൂർത്തി, അഡൽഹുഡ്, 19 വയസ്സിന് ശേഷം. കൗമാരകാലഘട്ടത്തെ ജീവിതത്തിൻ്റെ വസന്തങ്ങൾ എന്ന് കവികൾ പാടി പുകഴ്ത്തുമ്പോൾ കഥാകൃത്തുക്കളും നോവലിസ്റ്റുകളും ഇതിനെ എഴുതി പൊലിപ്പിക്കുന്നു. കൗമാരക്കാരുടെ സ്വപ്നങ്ങളും അവരുടെ പ്രതീക്ഷകളെയും
അവരുടെ ശരീരത്തെയും അവരെഴുതി പൊലിപ്പിക്കുകയും വർണ്ണിക്കുകയും ചെയ്യുന്നു. എന്നാൽ ക്യാമ്പസിൽ ചെന്നാൽ ഈ കൗമാരക്കാരെ ഏറ്റവും പ്രിയം രാഷ്ട്രീയക്കാർക്കാണ്. നഗരങ്ങളിൽ ചെന്നാൽ ഇവരെ വേണ്ടത് മദ്യ മയക്കുമരുന്ന് മാഫിയകൾക്കാണ്. അവർ ഇവരെ ചൂഷണം ചെയ്യുകയും ഉപയോഗപ്പെടുത്തുകയും ചെയ്യുന്നു. എന്നാൽ കൗമാരം പിരിമുറുക്കത്തിൻ്റെയും ഞെരുക്കത്തിൻ്റെയും കാലമാണ് എന്നും ക്ഷോഭത്തിൻ്റെയും സ്പർദ്ധയുടെയും കാലമാണെന്നും സ്റ്റാൻലി ഹാൽ പോലുള്ള മനഃശാസ്ത്രജ്ഞന്മാർ പറയുന്നു. ഇവിടെ രക്ഷിതാക്കളായ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താണ്? രക്ഷിതാക്കൾ മനസ്സിലാക്കണം, നിങ്ങളുടെ കുട്ടി ഒരവസരമാണ്, ഒരു നിയോഗമാണ്, ഒരു വാഗ്ദാനമാണ്, ഒരു വെല്ലുവിളിയാണ്. അതുകൊണ്ട് തന്നെ കൃത്യമായും വിവേകത്തോടുകൂടിയും നിങ്ങൾ അവരോട് പെരുമാറിയില്ലെങ്കിൽ അത് കുട്ടി, നിങ്ങളുടെ കുട്ടി വലിയ അപകടത്തിലേക്കായിരിക്കും ചെന്ന് ചാടുക. നിങ്ങളുടെ കുട്ടി ആരുമാകാം, ഒരു ജീനിയസാകാം, മണ്ടനുമാകാം, ഗാന്ധിയാകാം, ഹിറ്റ്ലറാകാം, നന്നാകാം, പിഴച്ചുപോകാം. കുട്ടികളെ നന്നാക്കാൻ ആദ്യം രക്ഷിതാക്കളായ നമ്മൾ നന്നാകേണ്ടതുണ്ട്. ഉത്തരവാദിത്വമുള്ള, വിവേകമുള്ള, കുട്ടികളെ ശാസ്ത്രീയമായി വളർത്തുന്ന നല്ല രക്ഷിതാക്കളാകേണ്ടതുണ്ട്. കുട്ടികൾക്ക് ഉപദേശം അധികം ഇഷ്ടമല്ല, പ്രവൃത്തിയാണ് കുട്ടിക്ക് ഇഷ്ടം. പ്രവൃത്തിയിലൂടെ കാര്യങ്ങൾ വ്യക്തമാക്കുന്നതിലൂടെയാണ് കുട്ടികൾക്ക് കാര്യങ്ങൾ മനസ്സിലാകുന്നത്. സ്വന്തം കുട്ടിയുടെ ഭാവി കരുതിയെങ്കിലും നമുക്ക് സ്വയം നന്നാകേണ്ടതുണ്ട്. സാമൂഹികവും ബുദ്ധിപരവും ചിന്താപരവുമായ ഒരുപാട് മാറ്റങ്ങൾ ഈ പ്രായത്തിൽ കുട്ടികൾക്കുണ്ടാകുന്നു. കൗമാരകാലഘട്ടത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സവിശേഷത അതാണ്. 12 വയസ്സുവരെ ഒരുപക്ഷെ നമ്മുടെ കുട്ടികളെ രക്ഷിതാക്കളായ നമ്മൾക്ക് നിയന്ത്രിക്കാനും അവരെ ചൊൽപ്പടിക്ക് നിർത്താനുമൊക്കെ സാധിച്ചേക്കാം. പക്ഷേ ഈ വയസ്സിൻ്റെ, ഈ പ്രായത്തിൻ്റെ ഏറ്റവും വലിയ പ്രധാനം, ഏറ്റവും വലിയ പ്രത്യേകത, കൗമാരഘട്ടത്തിൽ ഇവർ കുടുംബത്തിൽ നിന്ന് അകന്നു പോകുന്നു എന്നുള്ളതാണ്. രക്ഷിതാക്കളിൽ നിന്ന് വിട്ടുനിൽക്കുന്നു. രക്ഷിതാക്കളെ ഇവർക്ക് കൂടുതൽ താല്പര്യമില്ല. പകരം ഇവർ ഇവരുടെ സമപ്രായക്കാരെ, സുഹൃത്തുക്കളെയാണ് കൂടുതൽ ആശ്രയിക്കുന്നത്. അവരോട് കൂട്ടുകൂടാനാണ് ഇവർ ശ്രമിക്കുന്നത്. അതിനുവേണ്ടിയാണ് ഇവരുടെ പരിശ്രമങ്ങൾ ഉണ്ടാകുന്നത്. പക്ഷേ ഇന്നലെ വരെ, അല്ലെങ്കിൽ കഴിഞ്ഞ കുറേ കാലങ്ങളായി രക്ഷിതാക്കൾ പറഞ്ഞ് എൻ്റെ മകൻ ഞാൻ പറഞ്ഞത് കേട്ട്, അല്ലെങ്കിൽ ഞാൻ പറയുന്നതനുസരിച്ച് പ്രവർത്തിക്കുന്ന, ഞാൻ പറയുന്നത് കേട്ട് നടക്കുന്ന കുട്ടി, എൻ്റെ കുട്ടി ഇന്ന് എന്നെ അനുസരിക്കുന്നില്ല, അല്ലെങ്കിൽ ഞങ്ങളെ അനുസരിക്കുന്നില്ല, ധിക്കരിക്കുന്നു എന്ന് രക്ഷിതാക്കൾ പരാതി പറയുമ്പോൾ രക്ഷിതാക്കൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഈ കാലഘട്ടത്തിൽ ഈ പ്രായത്തിൻ്റെ ഒരു പ്രത്യേകതയാണ് അവർ എല്ലാറ്റിനെയും എതിർക്കുക എന്നുള്ളത്. മാത്രവുമല്ല, കുടുംബത്തെ അവർ ഇഷ്ടപ്പെടുന്നില്ല. കാര്യമായി ഇഷ്ടപ്പെടുന്നത് അവരുടെ സമപ്രായക്കാരെയാണ്. ആ സമപ്രായക്കാരെ ഇഷ്ടപ്പെടുന്നത് അവരുടെ ഒരു പ്രത്യേകത, ഈ പ്രായത്തിൻ്റെ ഒരു പ്രത്യേകതയായിട്ട് നാം കാണേണ്ടതുണ്ട്. അതുപോലെ തന്നെ ശാരീരികമായി ഒരുപാട് മാറ്റങ്ങൾ ഈ പ്രായത്തിൽ ഇവർക്കുണ്ടാകും. കൗമാരപ്രായക്കാർക്ക് ശാരീരികമായി വളരെ ദ്രുതഗതിയിലായിരിക്കും ഇവരുടെ വളർച്ച ഉണ്ടാവുക. കാരണം ഇവർക്ക്, ആൺകുട്ടികൾക്ക് പിന്നെ രോമ വളർച്ച ഉണ്ടാകും. അതുപോലെ തന്നെ ഇവരുടെ ശബ്ദങ്ങൾ പരുപരുത്തതായിരിക്കും. അതുപോലെ ഇവർക്ക് പിന്നെ ആൺകുട്ടികൾക്ക് ശുക്ല സ്കലനവും പെൺകുട്ടികളുടെ ശബ്ദങ്ങൾ മധുരമുള്ളതും അതുപോലെ രക്ത ആർത്തവം പിന്നെ ഒക്കെ ഉണ്ടാകുന്ന പ്രായമാണ് ഈ കാലഘട്ടത്തിൽ. അതുപോലെ തന്നെ ഈ പ്രായത്തിൻ്റെ മറ്റൊരു പ്രത്യേകതയാണ് വികാരം. ഇവരുടെ വികാരങ്ങൾ എന്ന് പറഞ്ഞാൽ പെട്ടെന്നുള്ള കോപമായിരിക്കും കൗമാരക്കാരുടെ ഒരു പ്രശ്നം. അതുപോലെ തന്നെ കോപം, പരിഭവം, നാണം ഇവർക്ക് കൂടും, ദുഃഖിതരാകും, പെട്ടെന്നുള്ള സന്തോഷം, പെട്ടെന്ന് കോപിക്കൽ, ഇതൊക്കെ ഇവരുടെ ഒരു പ്രത്യേകതയാണ്. ഇവർ പ്രകടമാക്കുന്ന വികാരങ്ങളാണ്. സാമൂഹിക സന്മാർഗിക നിയമങ്ങൾക്ക് നേരെ ഇവരൊരു പക്ഷേ ആഞ്ഞടിച്ചെന്ന് വരും, ചിലപ്പോൾ അവയെ പൊട്ടിച്ചെറിയും. ഇതൊക്കെ ഈ കാലഘട്ടത്തിൻ്റെ, അല്ലെങ്കിൽ ഈ പ്രായത്തിൻ്റെ ഒരു ചാബല്യമായി നമ്മൾ കാണേണ്ടതുണ്ട്. പക്ഷേ രക്ഷിതാക്കൾ ഇത് മനസ്സിലാക്കുന്നവർക്ക് പലപ്പോഴും പരാജയപ്പെടാറുണ്ട്. രക്ഷിതാക്കൾ മനസ്സിലാക്കുന്നത് ഇത്തരം കോപങ്ങൾ കാണിക്കുന്നതും ഇത്തരം പ്രയാസങ്ങൾ കുട്ടികൾക്കുണ്ടാകുന്നതൊക്കെ, കുട്ടികൾക്ക് എന്തോ കുഴപ്പമുണ്ട്, ഈ കുട്ടികൾ ഞങ്ങൾ പറഞ്ഞത് കേൾക്കാൻ പ്രയാസപ്പെടുന്ന, കുട്ടികൾ പറഞ്ഞത് കേൾക്കാൻ തയ്യാറല്ല എന്നുള്ള രൂപത്തിലാണ്. ചിലപ്പോൾ അത്തരം രക്ഷിതാക്കൾക്കാണ് യഥാർത്ഥത്തിൽ ഈ പ്രതിവിധി, അല്ലെങ്കിൽ ചികിത്സ നൽകേണ്ടത്. ഇവിടെ കൗമാരക്കാർക്ക് പ്രശ്നമുണ്ടെങ്കിൽ ചികിത്സ രക്ഷിതാക്കൾക്കാണ് നൽകേണ്ടത്. ചികിത്സ എന്ന് പറയുമ്പോൾ ഒരല്പം കുറച്ച് പ്രയാസമുള്ളതായിരിക്കാം. അതുകൊണ്ട് രക്ഷിതാക്കൾ ഈ ചികിത്സയെ കഷായം കുടിക്കുന്നത് പോലെ സ്വീകരിക്കണം. കഷായം അത് കുടിക്കുമ്പോൾ ചമർപ്പും കയ്പും ഉണ്ടായിരിക്കും. പക്ഷേ ശരീരത്തിലെത്തിക്കഴിഞ്ഞാൽ അതിൻ്റെ പ്രയോജനം ശരീരത്തിനാണ്, നമുക്കാണ്. അതുകൊണ്ട് രക്ഷിതാക്കൾ ഇത്തരം ഇവരുടെ ഈ പ്രതിവിധികൾ സ്വീകരിച്ച് തങ്ങളുടെ കുട്ടികളെ നല്ല നിലയിൽ വളർത്താനാണ് ശ്രദ്ധിക്കേണ്ടത്. പിന്നെ ഈ കുട്ടികൾക്കുണ്ടാകുന്നത് ബുദ്ധിപരമായ വളർച്ചയാണ്. ബുദ്ധിശക്തിയും
ചിന്താശക്തിയും ദ്രുതഗതിയിൽ ഇവർക്ക് വികസിക്കും. സമൂഹത്തിൽ കാണുന്ന അനീതിയോട് അമർഷത്തോടുകൂടിയും സദുദ്ദേശപരമായ സാമൂഹ്യ സേവനത്തോട് താല്പര്യപൂർവ്വം പ്രതികരിക്കും. അതുപോലെ തന്നെ സാമൂഹ്യമായ മാറ്റങ്ങൾ ഒരുപാട് ഇവരുണ്ടാകും. ഇതിന് ഏറ്റവും പ്രധാന സാമൂഹ്യ മാറ്റം കുടുംബങ്ങളിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കുടുംബങ്ങളിൽ നിന്ന് ഇവർ അകലുകയും ഇവരുടെ സുഹൃത്തുക്കളുമായി ബന്ധം ചേരുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. ഇതാണ് കുടുംബത്തിലുള്ളവർക്കും ഏറ്റവും പ്രശ്നം. കുടുംബത്തിൽ നിന്ന് കുട്ടി കാര്യങ്ങളൊന്നും സംസാരിക്കില്ല. ഇതിൻ്റെ ഒരു പ്രത്യേകതയാണ്. അവർ കുടുംബവുമായോ അല്ലെങ്കിൽ പിതാവുമായോ മാതാവുമായോ ഇവരുടെ ഒരു പ്രശ്നങ്ങളും സംസാരിക്കാൻ തയ്യാറാവുകയില്ല. മറിച്ച് ഇവരുടെ പ്രശ്നങ്ങളും ഇവരുടെ വികാരങ്ങളും ഇവരുടെ നൊമ്പരങ്ങളുമൊക്കെ ഇവർ പങ്കുവെക്കുന്നത് ഇവർ സമപ്രായക്കാരാണ്. അതുകൊണ്ട് തന്നെ ഇവരെ ഇതിനൊരു പ്രധാന കാരണം ഈ പ്രായത്തിൽ ഇവരെ ശ്രദ്ധിച്ച് കേൾക്കാൻ രക്ഷിതാക്കൾ തയ്യാറാവുന്നില്ല എന്നുള്ളതാണ്. രക്ഷിതാവിനെ ഇവരെ ശ്രദ്ധിച്ച് കേൾക്കാൻ ഒന്നുകിൽ തയ്യാറാവുന്നില്ല അല്ലെങ്കിൽ അതിനുള്ള ക്ഷമ കാണിക്കുന്നില്ല എന്നുള്ളതാണ്. രക്ഷിതാവ് ഇവരെ ശ്രദ്ധിച്ച് കേൾക്കാതിരിക്കുമ്പോൾ അല്ലെങ്കിൽ ഇവരുടെ രൂപത്തിൽ എപ്പോഴും രക്ഷിതാവ് ശ്രദ്ധിക്കുന്നത് ഒരു തൻ്റെ കുട്ടിയെ ഉപദേശിക്കാനാണ്. തൻ്റെ കുട്ടിയെ നിരന്തരം ഉപദേശിക്കും. കുട്ടിക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ അല്ലെങ്കിൽ കുട്ടിയിൽ ഉപദേശിച്ചുകൊണ്ട് നിയന്ത്രിച്ച് നിർത്തിക്കൊണ്ട് നിയന്ത്രണം ഏർപ്പെടുത്തിക്കൊണ്ട് കുട്ടിയെ തൻ്റെ വരുതിക്ക് വരുത്താൻ ശ്രമിക്കും. പക്ഷേ കുട്ടിക്ക് മനസ്സിലാക്കേണ്ടത് ഈ പ്രായത്തിൽ ഈ കൗമാരഘട്ടത്തിൽ കുട്ടിയെ നിയന്ത്രിക്കുന്നതിന് പകരം കുട്ടിയിൽ അമിതമായ സ്വാധീനം രക്ഷിതാവ് ചെലുത്താൻ ശ്രമിക്കണം. എന്നാൽ മാത്രമാണ് ആ പ്രായത്തിൽ നിങ്ങളുടെ കുട്ടികൾക്കുണ്ടാകുന്ന പ്രശ്നങ്ങൾ അവർ നിങ്ങളോട് ചർച്ച ചെയ്യാൻ തയ്യാറാവുകയുള്ളൂ. അവർക്ക് നിങ്ങളുടെ കുട്ടികൾക്ക് എൻ്റെ പ്രശ്നം അല്ലെങ്കിൽ എനിക്കുണ്ടായ ഈ പ്രയാസം എൻ്റെ അച്ഛൻ എൻ്റെ സുഹൃത്തിനെ പോലെ കാണുന്ന എൻ്റെ അച്ഛൻ അച്ഛനോട് പറഞ്ഞാൽ അതിന് പരിഹാരമുണ്ടാകും, അല്ലെങ്കിൽ എൻ്റെ കൂട്ടുകാരിയെ പോലെ ഞാൻ കാണുന്ന എൻ്റെ അമ്മയോട് പറഞ്ഞാൽ അതിന് പരിഹാരമുണ്ടാകും, എൻ്റെ കാര്യങ്ങൾ എൻ്റെ വികാരം അമ്മ ഉൾക്കൊള്ളും എന്ന് കുട്ടിക്ക് ബോധ്യപ്പെടണം. അത് ബോധ്യപ്പെടാൻ രക്ഷിതാക്കൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതിനവരെ ശ്രദ്ധിച്ച് കേൾക്കേണ്ടതുണ്ട്, അവരോട് സംസാരിക്കേണ്ടതുണ്ട്. പലപ്പോഴും രക്ഷിതാക്കൾ അവരോട് പ്രത്യേകിച്ചും പിന്നെ പിതാക്കന്മാർക്ക് സംസാരിക്കാൻ സമയം കിട്ടാറില്ല. കൂടുതലായും ഈ വിഷയത്തിൽ അമ്മമാർക്കാണ് ഈ കുട്ടികളോട് സംസാരിക്കാനുള്ള സമയമുണ്ടാവാറ്. പക്ഷേ സംസാരിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ അവർ പറയുന്നത് മുഴുവൻ ശ്രദ്ധിച്ച് കേൾക്കണം. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, നിങ്ങളുടെ കുട്ടി സ്കൂളിൽ നിന്ന് വീട്ടിൽ വരുമ്പോൾ കുട്ടി ഓടി വന്ന് പറയുന്നു, അമ്മേ ഇന്ന് സ്കൂളിലൊരു സംഭവം ഉണ്ടായി. ഒരു പക്ഷേ ഇത് പറയുമ്പോൾ നിങ്ങൾ അടുക്കളയിൽ കുട്ടിക്ക് വേണ്ടി 4 മണിക്കുള്ള ചായക്ക് കടി ഉണ്ടാക്കുന്ന തിരക്കിലോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പണിയിലോ ആയിരിക്കാം. നിങ്ങളാ പറയുമ്പോൾ അവൻ്റെ മുഖത്ത് പോലും നോക്കാതെ ആ എന്തുണ്ടായി വേം പറ എന്ന് പറയുമ്പോൾ കുട്ടി നിങ്ങളുടെ ശരീരഭാഷ മനസ്സിലാക്കി, എൻ്റെ അമ്മക്ക് ഞാൻ പറയുന്നത് കേൾക്കാൻ തീരെ താല്പര്യമില്ല. നിങ്ങളുടെ ശരീരഭാഷ മനസ്സിലാക്കി. കാരണം നിങ്ങളുടെ ശരീരഭാഷ ആ കുട്ടിക്ക് നൽകിയ സന്ദേശം, നീ ഇപ്പം പറയുന്ന സ്കൂളിൽ ആ ചെറിയ കാര്യമൊന്നും കേൾക്കാനുള്ള സമയമല്ല, ഒരുപാട് പിടിപ്പത് പണി ഇവിടെയുണ്ട്, ഇത് തീർക്കേണ്ടതുണ്ട്, സമയം ഇപ്പം തന്നെ 4:30 എന്നൊരു സന്ദേശം നിങ്ങളുടെ ബോഡി ലാംഗ്വേജ് നിങ്ങളുടെ ശരീരഭാഷ അവന് നൽകിക്കഴിഞ്ഞു. അതോടുകൂടി അവനത് പറയൽ അവസാനിപ്പിച്ചു, പറയുക എന്നുള്ള അവസാനിപ്പിച്ചു. നിങ്ങൾ കേൾക്കാൻ കാര്യമായി തയ്യാറില്ല എന്നുള്ളതുകൊണ്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്, നമ്മുടെ കമ്മ്യൂണിക്കേഷൻ ആശയവിനിമയം ഇത് നടക്കുന്നത് ആംഗ്യഭാഷയിലൂടെയും ശബ്ദത്തിലൂടെയും വാക്കുകളിലൂടെയുമാണ്. 70% ആംഗ്യഭാഷയിലൂടെയാണ് കമ്മ്യൂണിക്കേഷൻ നടക്കുന്നത്. 23% ശബ്ദത്തിലൂടെയാണ്, സൗണ്ടാണ് അവിടെ പ്രധാനം. വെറും 7% മാത്രമേ വാക്കുകൾക്ക് സ്ഥാനമുള്ളൂ എന്ന് മനസ്സിലാക്കണം. അതുകൊണ്ട് നിങ്ങളുടെ കുട്ടി അമ്മേ ഇന്ന് സ്കൂളിലൊരു സംഭവം ഉണ്ടായി എന്ന് പറഞ്ഞപ്പോൾ നിങ്ങളുടെ ശരീരഭാഷ 70% വരെ നിങ്ങളുടെ ശരീരഭാഷ കുട്ടിക്ക് കൊടുത്ത സന്ദേശം, എനിക്ക് നിൻ്റെ സ്കൂളിലെ സംഭവം കേൾക്കാൻ ഒട്ടും താല്പര്യമില്ല എന്നാണ്. പക്ഷേ നിങ്ങൾ വാക്കുകൾ കൊണ്ട് പറഞ്ഞു ആ പറയൂ എന്ന്. പക്ഷേ അത് കുട്ടികൾ പിന്നെ നിരാശ ഉണ്ടാക്കുകയും കുട്ടി പറയാൻ മടിക്കുകയും ചെയ്യുന്നു. നിങ്ങൾക്ക് നിങ്ങളുടെ കുട്ടികളെ ശ്രദ്ധിച്ച് കേൾക്കണം. അവർ പറയുന്നത് ശ്രദ്ധിച്ച് കേൾക്കുകയും അവരോട് നിങ്ങൾക്ക് പറയാനുള്ളത് വളച്ചുകെട്ടില്ലാതെ പറയുകയും വേണം. അങ്ങനെ വരുമ്പോൾ മാത്രമാണ് കമ്മ്യൂണിക്കേഷൻ നടക്കുന്നത്. ആ ഘട്ടത്തിലാണ് നിങ്ങളുടെ കുട്ടിക്ക്, നിങ്ങളുടെ കൗമാരപ്രായമെത്തിയ കുട്ടിക്ക്, 10-ാം ക്ലാസ്സിലോ 12-ാം ക്ലാസ്സിലോ പഠിക്കുന്ന കുട്ടിക്ക് എൻ്റെ എന്ത് പ്രശ്നവും പറയാൻ പറ്റിയവരാണ് എൻ്റെ രക്ഷിതാക്കൾ, എൻ്റെ എന്ത് പ്രശ്നങ്ങൾ പറഞ്ഞാലും അതിന് പരിഹാരം പറഞ്ഞു തരുന്നവരാണ്, എനിക്കെന്ത് പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോഴും എന്നെ സഹായിക്കാൻ കഴിവുള്ളവരാണ്, എന്ത് പ്രയാസം ഉണ്ടെങ്കിലും അവരോട് പറയാമെന്ന് തോന്നുന്നത്. അങ്ങനെ വരുമ്പോഴാണ് കുടുംബത്തിന് അല്പമെങ്കിലും സ്വാധീനം ഇവരുണ്ടാകുന്നത്. നിങ്ങൾ മുഖം തിരിഞ്ഞു നിൽക്കുമ്പോൾ ഈ കുട്ടി പിന്നെ കാണുന്ന അടുത്ത അത്താണി ഇവൻ്റെ സുഹൃത്താണ്, സമപ്രായക്കാരനാണ്.
സമപ്രായക്കാരനുള്ള പ്രശ്നം, സുഹൃത്തിനുള്ള പ്രശ്നം, നിങ്ങളുടെ അത്ര പക്വത, നിങ്ങളുടെ പിന്നെ കുട്ടിയുടെ സമപ്രായക്കാരുണ്ടാവില്ല, നിങ്ങളെ കുട്ടിയോളം വരും അവൻ്റെ പക്വത എന്നതല്ലാതെ. അതുകൊണ്ട് അവൻ കൊടുക്കുന്ന ഉപദേശങ്ങൾ, അവൻ കൊടുക്കുന്ന നിർദ്ദേശങ്ങൾ പലപ്പോഴും തെറ്റായി പോകാൻ സാധ്യതയുണ്ട്. അത് അനുസരിച്ചാണ് അവൻ പ്രവർത്തിക്കുന്നത്. മാത്രമല്ല ഈ പിന്നെ ഈ പ്രായത്തിൻ്റെ ഒരു പ്രത്യേകത എന്തെന്ന് വെച്ചാൽ, സമപ്രായക്കാരുടെ ഇടയിൽ ഇവൻ്റെ അംഗീകാരം, ഇവനെ അംഗീകരിക്കൽ ഇവൻ്റെ ആവശ്യമാണ്. ഇവൻ്റെ മാനസിക ആവശ്യമാണ് ഇവൻ അംഗീകരിക്കുക എന്നുള്ളത്. അതുകൊണ്ട് അവർ പറയുന്ന രൂപത്തിൽ ചെയ്യാനും പ്രവർത്തിക്കാനും ഇവൻ തയ്യാറാകും. പല രക്ഷിതാക്കളും തങ്ങളുടെ കുട്ടികളെ, ഞങ്ങൾ വളർത്തുന്ന കുട്ടികൾ ഞങ്ങൾ പറഞ്ഞതെന്തും കേൾക്കണം, ഞങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് പ്രവർത്തിക്കണം എന്ന് കരുതുന്ന രക്ഷിതാക്കൾ മനസ്സിലാക്കണം, നിങ്ങളുടെ കുട്ടിക്ക് വ്യക്തമായ ഒരു വ്യക്തിത്വമുണ്ട്, നിങ്ങളുടെ കുട്ടിക്ക് വ്യക്തമായ ആശയങ്ങൾ രൂപപ്പെടുത്തേണ്ട ഒരു പ്രായമാണ് കൗമാരഘട്ടം. അതുകൊണ്ട് അവർക്ക് പ്രത്യേകമായ ചില ആശയങ്ങളുണ്ടാകും, ചില തീരുമാനങ്ങളുണ്ടാകും. അവർ അവരുടെ സുഹൃത്തുക്കളുടെ ഇടയിൽ നിന്ന്, സമൂഹത്തിൻ്റെ ഇടയിൽ നിന്ന്, വിദ്യാലയങ്ങളിൽ നിന്ന് അവർ രൂപപ്പെടുത്തുന്ന, അവർക്ക് കിട്ടുന്ന അറിവനുസരിച്ച് അവർ രൂപപ്പെടുത്തുന്ന ചില ആശയങ്ങൾ. പലപ്പോഴും ഈ ആശയങ്ങളെ രക്ഷിതാക്കൾ മുഖവിലക്കെടുക്കാറില്ല, അത് വലിയ അപകടം ചെയ്യും. അവരുടെ ആശയങ്ങൾ ഒരു പരിധിവരെ അവരുടെ ആശയങ്ങൾ നമ്മൾ മുഖവിലക്കെടുക്കുകയും അവ അതിലെ തെറ്റുകൾ നമ്മൾ തിരുത്താൻ ശ്രമിക്കുകയും വേണം. തെറ്റുകൾ തിരുത്തുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, അവരിൽ നിയന്ത്രണങ്ങൾ ഉൾപ്പെടുത്താനല്ല ശ്രദ്ധിക്കേണ്ടത്, അവരിൽ സ്വാധീനിച്ചുകൊണ്ട് സ്വാധീനത്തിലൂടെ, നമുക്ക് കൂടിയ സ്വാധീനത്തിലൂടെ ആ തെറ്റുകൾ തിരുത്താനാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. പലപ്പോഴും ഈ പ്രായത്തിലുള്ള കുട്ടികൾ സ്വന്തം മാതാപിതാക്കളുടെയും അവരുൾക്കൊള്ളുന്ന സമൂഹത്തിൻ്റെയും മൂല്യങ്ങളെ പലപ്പോഴും എതിർക്കാൻ ശ്രമിക്കും. അത് ഈ പ്രായത്തിൻ്റെ പ്രത്യേകതയാണ്. മൂല്യങ്ങളെ നമ്മൾ നല്ല നിലക്ക് ജീവിക്കണമെന്ന് പറയുമ്പോൾ അവർ കുറച്ച് മോശപ്പെട്ട നിലക്ക് ജീവിച്ചാലും എന്താ കുഴപ്പം എന്ന് ചിന്തിക്കുന്നവരാണ്. അല്ലെങ്കിൽ അവർ വലിയൊരു അങ്ങനത്തെ ഒരു മാനസിക സംഘർഷത്തിലാണ്. അതായത് സമൂഹത്തിൽ നിന്നൊക്കെ നന്മ പറയണം, നല്ല നിലക്ക് ജീവിക്കണം എന്നൊക്കെ പറയുമ്പം ഇവർക്ക് അത്തരത്തിൽ ജീവിക്കാൻ സാധിക്കുന്നില്ലല്ലോ, അല്ലെങ്കിൽ അങ്ങനെ ജീവിക്കേണ്ടവരല്ല ഞങ്ങൾക്ക് അല്പം സ്വാതന്ത്ര്യം വേണം എന്നൊക്കെ പറയുമ്പം വീണ്ടും സമൂഹത്തിൻ്റെ ആ മതിൽക്കെട്ടുകൾക്കിടയിൽപ്പെടുകയും നമ്മളെല്ലാവരും ഉപദേശിക്കും. സ്കൂളിൽ ചെന്നാൽ അധ്യാപകർ ഉപദേശിക്കും, വീട്ടിൽ ചെന്നാൽ രക്ഷിതാക്കൾ ഉപദേശിക്കും, മറ്റു മത പഠന കേന്ദ്രങ്ങളിൽ ചെന്നാൽ അവിടുത്തെ മത ആചാര്യന്മാരും ഇത്തരം ഉപദേശങ്ങൾ കൊടുക്കും. ഇതിൽ നിന്ന് വീർപ്പുമുട്ടി അവർ ചിലതരം പ്രതിഷേധങ്ങൾ അവർ പിന്നെ കാണിക്കാൻ തുടങ്ങും. ഞങ്ങൾക്ക് വ്യക്തിത്വമുണ്ട്, ഞങ്ങൾക്ക് ചില അഭിപ്രായങ്ങളുണ്ട് എന്ന രൂപത്തിൽ സമൂഹത്തിൻ്റെ നിയമങ്ങളെ എതിർക്കുകയാണ്, സമൂഹത്തിൻ്റെ നിങ്ങളുടെ വ്യവസ്ഥാപിതമായ മൂല്യങ്ങളെ ഞങ്ങൾ എതിർക്കുകയാണ് എന്ന രൂപത്തിൽ അവർ ചില പ്രതിഷേധങ്ങൾ കാണിക്കാൻ തുടങ്ങും ഈ പ്രായക്കാർ. കാരണം അവർക്ക് ഈ പിന്നെ ഇത്തരം നിയമങ്ങളോടും മൂല്യങ്ങളോടും താല്പര്യമില്ല എന്നുള്ളതാണ്. മാത്രവുമല്ല അവരുടെ സുഹൃത്തുക്കളിൽ നിന്ന് കിട്ടുന്ന ഉപദേശവും അത്തരത്തിലാണ്. അങ്ങനെ ഇവരുടെ ഈ പ്രതിഷേധം പുറത്തു വരുന്നത്, പ്രത്യക്ഷമായി പുറത്തു കാണുന്നത് ചില രൂപത്തിലാണ്. ഈ പ്രായത്തിൽ ചില കുട്ടികൾ തലമുടി നീട്ടി വളർത്തും, ചില കുട്ടികൾ താമസിച്ച് ഉറങ്ങും, താമസിച്ച് എണീക്കും. അവർക്കറിയാം തലമുടി നീട്ടി വളർത്തുക, അല്ലെങ്കിൽ പിന്നെ ഒരു മാന്യതക്കപ്പുറത്ത് തലമുടി നീട്ടി വളർത്തുക സമൂഹം അനുവദിക്കാത്ത ഒരു കാര്യമാണ്. അത് സമൂഹത്തിൻ്റെ ഒരു മൂല്യമാണ് എന്നുള്ളതുകൊണ്ട് ആ മൂല്യത്തെ എതിർക്കാൻ വേണ്ടി അവർ മനഃപൂർവ്വം തലമുടി നീട്ടി വളർത്തുകയും നേരത്തെ കിടക്കുകയും നേരത്തെ എണീക്കുകയും ചെയ്തേണ്ടതാണ് ഒരു രീതി എന്ന് മനസ്സിലാക്കുമ്പോൾ, അല്ലെങ്കിൽ തൻ്റെ വീട്ടിലെ രീതി, കുടുംബത്തിൻ്റെ രീതി അങ്ങനെയാണ്, തൻ്റെ വീട്ടിലെ സ്വഭാവം അങ്ങനെയാണ് എന്ന് കാണുമ്പോൾ ആ രീതിക്ക് കടകവിരുദ്ധമായി അതിനെ തകർക്കാൻ വേണ്ടി, ചെറിയ കാര്യമാണ് ഇവർ ചെയ്യുന്നത്, അതിനെ തകർക്കാൻ വേണ്ടി ഇവരെന്ത് ചെയ്യും, മനഃപൂർവ്വം വൈകി ഉറങ്ങുകയും വൈകി എണീക്കുകയും ചെയ്യും. മാത്രമല്ല വീടുകളിലൊക്കെ വളരെ ഉച്ചത്തിൽ സംസാരിക്കും. നമ്മുടെ കുട്ടികളെ കണ്ടാൽ നമുക്കറിയാം, ചില പ്രായത്തിൽ ഈ കൗമാരഘട്ടത്തിൽ അവർക്കുള്ള ഒരു ഇതാണ്, വലിയ ഉച്ചത്തിലാണ് ഇവർ സംസാരിക്കുക. നമ്മൾ തന്നെ അത്ഭുതപ്പെട്ടു പോകും. നമ്മുടെ പിന്നെ ബന്ധപ്പെട്ട ആളുകളോട് പറയാൻ പറ്റാത്ത ശബ്ദത്തിൽ ഇവർ സംസാരിക്കും. അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അവരുടെ മനസ്സിലുണ്ടാകുന്ന പ്രശ്നങ്ങളും പ്രയാസങ്ങളും അവർ ഇതൊരു ഈ രൂപത്തിൽ പുറത്ത് കാണിക്കുകയാണ്. മാത്രവുമല്ല ചില ആളുകൾ, ചില കുട്ടികൾ ഈ പാട്ടൊക്കെ ഉച്ചത്തിൽ അവക്കുക. നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും അയൽപക്കത്തൊക്കെ ചില കുട്ടികൾ പിന്നെ പാട്ട് വലിയ കൂടിയ വോളിയത്തിൽ പാട്ട് വെക്കുന്നത്, അവർക്ക് കേൾക്കാവുന്നതിലും അപ്പുറം വോളിയത്തിൽ. ഇത് ശരിക്ക് യഥാർത്ഥത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മളോടുള്ള വിരോധം കൊണ്ടല്ല, അല്ലെങ്കിൽ അയൽപക്കക്കാരോടുള്ള വിരോധം കൊണ്ടല്ല, വീട്ടിലെല്ലാവരും ശല്യപ്പെടുത്തണം എന്നുള്ള വിരോധം കൊണ്ടല്ല, ഇവൻ്റെ ചുറ്റും വരികയും മുറിഞ്ഞ ഇവൻ്റെ ചുറ്റും ഉള്ള ഈ നിയമങ്ങളുണ്ടല്ലോ, നമ്മുടെ സമൂഹവും അതുപോലെ കുടുംബവും നമ്മുടെ മറ്റ് സംഘടനകളും മതസംഘടനകളൊക്കെ ഇവൻ്റെ മേൽ അടിച്ചേൽപ്പിക്കപ്പെട്ട ഈ നിയമങ്ങളിൽ നിന്ന് രക്ഷപ്പെടുവാൻ വേണ്ടി ഇവൻ കണ്ടെത്തുന്ന മാർഗമാണ് ഈ രൂപം. ഇത് ഈ പിന്നെ ഈ ഇത്തരം രൂപങ്ങളിൽ പ്രതിഷ പിന്നെ കാണിക്കുക, അല്ലെങ്കിൽ ഇത്തരം കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളത്. ഇവിടെ രക്ഷിതാക്കളായ നമ്മൾ ചെയ്യേണ്ടത്, രക്ഷിതാക്കൾ പ്രത്യേകിച്ച് ഇതിൽ ചെയ്യേണ്ടത്,
ഈ പ്രായത്തിൻ്റെ ഈ പിന്നെ ഈ ചാബല്യത മനസ്സിലാക്കിക്കൊണ്ട് വലിയ പ്രയാസങ്ങളൊന്നുമില്ല എങ്കിൽ, വലിയ ബുദ്ധിമുട്ടില്ല എങ്കിൽ ഇത്തരം നടപടികളിലെ കുട്ടികളെ നിർബന്ധിച്ച് ഒഴിവാക്കിക്കരുത്, അല്ലെങ്കിൽ ഇത്തരം കാര്യങ്ങളിൽ നിന്ന് അവരെ നിർബന്ധിച്ച് പിന്തിരിപ്പിക്കരുത്. ഈ കാര്യങ്ങൾ പിന്തിരിപ്പിച്ച് കഴിഞ്ഞാൽ വീണ്ടും രക്ഷിതാവും കുട്ടിയും തമ്മിലുള്ള ശത്രുത വർദ്ധിക്കുക മാത്രമേ ചെയ്യുകയുള്ളൂ. ഇത് വളരെ പിന്നെ കാര്യമായി ശ്രദ്ധിക്കേണ്ട, രക്ഷിതാക്കൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞു, സമപ്രായക്കാരുടെ അംഗീകാരം ഇവർക്കൊരു മാനസികാവശ്യമാണ്. അവരംഗീകരിക്കണം അവരുടെ ഇടയിൽ ഞാൻ കാര്യപ്പെട്ട ഒരാളാണ് എന്നുള്ള രൂപത്തിൽ അവരംഗീകരിക്കണം. അതിനുള്ള പ്രവർത്തനങ്ങളൊക്കെ ചെയ്യും. അപ്പം രക്ഷിതാക്കൾ ഇവരെ പിന്നെ നിരീക്ഷിക്കുകയും അവരുടെ ചില പ്രവർത്തനങ്ങൾ ഉപദേശരൂപേണ, അല്ലെങ്കിൽ രക്ഷിതാവിലെ സുഹൃത്തുക്കളാണെന്ന രൂപത്തിൽ നല്ല രൂപത്തിൽ ഉപദേശിച്ചുകൊണ്ട് മാറ്റാൻ മാത്രം ശ്രമിക്കുക, അല്ലെങ്കിൽ ഇവരെ ശിക്ഷിച്ചുകൊണ്ടോ ഇവരെ പിന്നെ ചീത്ത പറഞ്ഞുകൊണ്ടോ മാറ്റി നിർത്താൻ ശ്രമിക്കരുത്. പിന്നെ ഈ പ്രായത്തിൻ്റെ മറ്റൊരു പ്രത്യേകതയാണ് അമിതമായ ലൈംഗിക അഭിനിവേശം. ഈ ലൈംഗിക അഭിനിവേശം എന്ന് പറയുമ്പോൾ ഈ ആൺകുട്ടിക്ക് പെൺകുട്ടിയോടുള്ള തോന്നുന്ന അഭിനിവേശം നേരെ തിരിച്ചും പെൺകുട്ടിക്ക് ആൺകുട്ടിയോട് തോന്നുന്നത്. ഇതാണ് നമ്മുടെ കുടുംബത്തിൽ നമ്മുടെ കുടുംബക്കാരും അതുപോലെ രക്ഷിതാക്കളും ഈ പ്രായത്തിലുള്ള കുട്ടികളെ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യം. നമുക്കറിയാം ഇന്ന് മാർക്കറ്റുകളിൽ, ഇന്ന് അങ്ങാടികളിൽ, നഗരങ്ങളിലൊക്കെ ഇത്തരം പ്രായക്കാരെ ചൂഷണം ചെയ്യുവാനും അവരുപയോഗപ്പെടുത്തിക്കൊണ്ട് ബിസിനസ്സുകൾ നടത്താനും അവരുപയോഗപ്പെടുത്തിക്കൊണ്ട് കാര്യങ്ങൾ നടത്താനുമൊക്കെ ഒരുപാട് ചൂഷക കേന്ദ്രങ്ങൾ ഇന്ന് നിലവിലുണ്ട്. അതുകൊണ്ട് തന്നെ രക്ഷിതാക്കളായ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇത്തരം കുട്ടികൾക്ക് ഈ വാസന, ലൈംഗിക വാസന വളരെ കൂടുതലായിരിക്കും. അത് നിങ്ങളുടെ കുട്ടി എന്ന് മാത്രമല്ല, ഒരുപക്ഷെ പല രക്ഷിതാക്കളും പരാതി പറയാറുണ്ട്, എൻ്റെ കുട്ടി അത് ചെയ്യുന്നത് ഞാൻ കണ്ടു, അല്ലെങ്കിൽ ഇന്ന പുസ്തകം വായിക്കുന്നത് ഞാൻ കണ്ടു. നിങ്ങളുടെ കുട്ടിയല്ല, നിങ്ങളുടെ ആ കുട്ടിയുടെ പ്രായത്തിൻ്റെ പ്രശ്നമാണ്. അവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് കുട്ടികളെ ഒരിക്കലും ഇത്തരം പിന്നെ സന്ദർഭങ്ങൾ, ഇത്തരം ഈ പ്രായത്തിൽ അവരെ നിങ്ങളുടെ വീട്ടിൽ കുടുംബ സുഹൃത്തുക്കൾക്ക് വരാൻ സാധ്യതയുണ്ട്. ഈ കുടുംബ സുഹൃത്തുക്കൾക്ക് വരുമ്പം അവരെ ഒരിക്കലും നിങ്ങളുടെ കുട്ടിയും അല്ലെങ്കിൽ മറ്റൊരു വരുന്ന നിങ്ങളുടെ ആൺകുട്ടിയും ഒരു പെൺകുട്ടിയും കൂടെ ഇരിക്കുവാനോ ഒറ്റയ്ക്ക് ഇരിക്കുവാനോ അനുവാദം നൽകരുത്. കുടുംബക്കാരൊക്കെ ഉണ്ടാകുമ്പോൾ, വീട്ടിലെല്ലാ ആളുകളും ഉണ്ടാകുമ്പോൾ ഇരിക്കാം, അല്ലെങ്കിൽ പിന്നെ മറ്റ് പ്രവൃത്തി കാര്യങ്ങളിലൊക്കെ ഏർപ്പെടാം എന്നല്ലാതെ ഒറ്റയ്ക്കിരിക്കാൻ അവരെ അനുവദിക്കരുത്. മാത്രവുമല്ല ഇവരുടെ പിന്നെ കയ്യിൽ ഉള്ള ഇവരുടെ പുസ്തകങ്ങൾ, ബാഗ്, അതുപോലുള്ള ഇവരുടെ സംവിധാനങ്ങൾ, ഇവരുടെ നിരീക്ഷണങ്ങൾ, ഇവരുടെ ചലനങ്ങൾ, ഇവരുടെ പോക്ക്, ഇവരുടെ യാത്രകൾ, സ്കൂളിലെ അറ്റൻഡൻസ്, എല്ലാ കാര്യങ്ങളും രക്ഷിതാക്കൾ നിരീക്ഷിച്ചുകൊണ്ടിരിക്കണം. പക്ഷേ രക്ഷിതാവ് അവിടെ CID ആകാൻ പാടില്ല. എപ്പോഴും ഓർക്കാപ്പുറത്തും പതുങ്ങിയുമൊക്കെ ഒളിഞ്ഞും ഓർക്കാപ്പുറത്തുമൊക്കെ ചെന്ന് ഇവരെ നിരീക്ഷിക്കുക. അങ്ങനെ രക്ഷിതാവ് എൻ്റെ കുട്ടിക്ക് തോന്നും ഞാൻ ഒരു കുറ്റവാളിയാണ്, എന്നെ എപ്പോഴും നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന രക്ഷിതാവ് എന്ന് തോന്നിക്കഴിഞ്ഞാൽ നിങ്ങളുടെ കുട്ടി കൂടുതൽ വഷളാവുകയോ ചെയ്യുകയുള്ളൂ. അതുകൊണ്ട് നിങ്ങളുടെ CID രൂപത്തിൽ നിങ്ങൾ നിരീക്ഷിക്കുന്ന ഒരിക്കലും അവരറിയാൻ പാടില്ല ആ രൂപത്തിൽ. പക്ഷേ നിരീക്ഷണം ഒഴിവാക്കാനും പാടില്ല. അവരുടെ സ്കൂളുകളിലൊക്കെ പോയി അവരുടെ അറ്റൻഡൻസ് നോക്കണം, ക്ലാസ്സിൽ വരാറുണ്ടോ നോക്കണം, ക്ലാസ് കഴിഞ്ഞ് തിരിച്ചു വരാറുണ്ടോ വീട്ടിൽ, കൃത്യമായി തിരിച്ചു വരാറുണ്ടോ, ക്ലാസ് കഴിയാറപ്പോഴാണ്, ഈ ക്ലാസ്സില്ലാത്ത ദിവസം സ്കൂളിൽ പോകാറുണ്ടോ എന്നൊക്കെ രക്ഷിതാവ് അന്വേഷിക്കേണ്ടതുണ്ട്. പലപ്പോഴും രക്ഷിതാക്കൾ ഉത്തരവാദിത്തം സ്കൂൾ അധ്യാപകരുടെ മേലും, അല്ലെങ്കിൽ ഹോസ്റ്റലിലാക്കിയാൽ ഹോസ്റ്റൽ വാർഡൻ്റെ മേലിലൊക്കെ ഉത്തരവാദിത്തം ഏൽപ്പിച്ച് എൻ്റെ മക്കളെ നിങ്ങൾ നോക്കണം എന്ന് പറഞ്ഞ് തിരിച്ചു പോരുന്നതാണ്. നിങ്ങളുടെ മക്കളെ നോക്കാനുള്ള ഉത്തരവാദിത്തം നിങ്ങൾ ഏൽക്കണം. പക്ഷേ ഇവരുടെയൊക്കെ സഹായം നിങ്ങൾക്ക് തേടാം, ഉത്തരവാദിത്തം നിങ്ങൾക്ക് തന്നെയാണ്. അതുപോലെ തന്നെ നിങ്ങളുടെ കുട്ടികൾ പലപ്പോഴും ഇന്ന് പിന്നെ കാണുന്നത് മൊബൈൽ ഫോണിൻ്റെ ഉപയോഗം. ഈ കൗമാര കാലഘട്ടത്തിൽ, കൗമാര പ്രായത്തിൽ ഒരിക്കലും നിങ്ങൾ കുട്ടികൾക്ക് മൊബൈൽ ഫോൺ വാങ്ങി കൊടുക്കരുത്. കാരണം നിങ്ങളറിയണം മൊബൈൽ ഫോണിന് ഇന്ന് ക്യാമറ ഫോണിലൊക്കെ 50 രൂപ കൊടുത്താൽ ഏത് അശ്ലീല രംഗങ്ങളും അതിൽ കയറ്റി കൊടുക്കാനും അത് കാണാനും ഒക്കെ അവസരങ്ങളുള്ള ഒരു നാടാണ് നമ്മുടെ നാട്. ലൈംഗിക രാജകത്വം അതിൻ്റെ എല്ലാ സീമകളും ലംഘിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു കാലഘട്ടത്തിൽ നിങ്ങളുടെ മക്കൾക്ക് നിങ്ങൾ വാങ്ങിക്കൊടുക്കുന്ന പലരും ഗൾഫ് രക്ഷിതാക്കളിലൊക്കെ പിന്നെ ഒരു രീതിയാണ് മക്കൾക്ക് മൊബൈൽ ഫോൺ അയച്ചു കൊടുക്കുക. അത് കഴിയുന്നതും ക്യാമറ ഉള്ളതും ഏറ്റവും ആധുനിക സംവിധാനങ്ങളുള്ള മൊബൈൽ ഫോണൊക്കെ അയച്ചു കൊടുക്കുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക നിങ്ങളുടെ കുട്ടിക്ക് നിങ്ങൾ നൽകുന്നത് അവനെ നശിപ്പിക്കാനുള്ള ഉപകരണങ്ങളാണ് എന്ന് മനസ്സിലാക്കുക. അതുപോലെ തന്നെ നിങ്ങൾ ഇവരെ CD വിൽക്കുന്ന കടകളിലേക്കും മറ്റുമൊക്കെ വീട്ടിൽ നിന്ന് ചില CD വാങ്ങാനും ചില കാസറ്റുകൾ വാങ്ങാനൊക്കെ പറഞ്ഞേക്കും. ഈ CD വിൽക്കുന്ന കടക്കാർക്ക് ഇത്തരം ആളുകളെയും ഇത്തരം കുട്ടികളെയും ആവശ്യം. അവർ ഇത്തരം കുട്ടികളെ ഉപയോഗപ്പെടുത്തുകയും ആദ്യമൊക്കെ നല്ല നിങ്ങൾ പറയുന്ന CD വാങ്ങിക്കൊടുക്കുകയും പിന്നെ മറ്റ് അശ്ലീല CD കൊടുക്കുകയും അതിൻ്റെ കോഡ് നമ്പർ പോലും ഇപ്പം കൗമാരക്കാരായ കുട്ടികൾക്ക് കാണാതെ അറിയാം എന്നുള്ളതാണ് സത്യം, വാസ്തവം. നിങ്ങളത് അറിയാൻ പോകുന്നുമില്ല. മാത്രവുമല്ല
ഈ ഇത്തരം രീതിയിൽ ഇവരുടെ ബാഗുകൾ പരിശോധിക്കണം. വീട്ടിൽ വരുമ്പോൾ ഇവരുടെ മറ്റ് റൂമിൽ ഇവർ ഒറ്റക്ക് റൂമിൽ ഇരിക്കുകയും വാതിലടച്ച് പഠനം പഠിക്കുക എന്ന രൂപത്തിൽ വാതിലടച്ചുകൊണ്ട് വായിക്കാനൊന്നും ഇവരനുവദിക്കാൻ പാടില്ല. പലപ്പോഴും പല രക്ഷിതാക്കളും പറയാറുണ്ട്, എൻ്റെ മകൾ നന്നായി വായിക്കാറുണ്ട്, പക്ഷേ പരീക്ഷയിൽ വളരെ മാർക്ക് കുറവാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട ഉമ്മ, നിങ്ങൾ അറിയേണ്ടതുണ്ട്, നിങ്ങളുടെ മകൾ വായിച്ചത് ഒരു പക്ഷേ സിലബസിലുള്ള പുസ്തകങ്ങളായിരിക്കില്ല. നിങ്ങളുടെ മകൾ നന്നായി വായിച്ചിട്ടുണ്ട്, അതിൽ പരീക്ഷ നടന്നിട്ടില്ല. സിലബസിൽ ഉള്ള ബുക്കിൽ പരീക്ഷ നടന്നപ്പോൾ നിങ്ങളുടെ കുട്ടിക്ക് മാർക്ക് ലഭിച്ചിട്ടില്ല. നിങ്ങളുടെ കുട്ടിയുടെ പുസ്തകത്തിനുള്ളിൽ മറ്റു പല പ്രസിദ്ധീകരണങ്ങളുമായിരുന്നു കുട്ടി വായിച്ചത്. അതുകൊണ്ട് എന്താണ് വായിക്കുന്നത്, എങ്ങനെ വായിക്കുന്നു എന്നൊക്കെ ശ്രദ്ധിക്കണം. വായിക്കുന്നുണ്ട് അല്ലെങ്കിൽ വാതിലടച്ച് വായിക്കുന്നുണ്ട് എന്ന രൂപത്തിൽ തിരിച്ചു പോരാൻ പാടില്ല. അതൊക്കെ രക്ഷിതാക്കൾ ശ്രദ്ധിക്കണം, പ്രത്യേകിച്ചും ഉമ്മമാരാണത് ശ്രദ്ധിക്കേണ്ടത്. അതുപോലെ കുട്ടികൾ ടി വി ഇൻ്റർനെറ്റ് സംവിധാനങ്ങളുള്ള ഒരു കാലമാണിപ്പോൾ. പല രക്ഷിതാക്കളും പറയാറുണ്ട്, ഞാൻ ടി വി വാങ്ങാറേ ഇല്ല, കുട്ടികളുടെ പഠനം പ്രശ്നമാണ്, അതുകൊണ്ട് ടി വി ഉപയോഗിക്കാറില്ല എന്നുള്ളത്. പക്ഷേ നമ്മളൊന്ന് മനസ്സിലാക്കണം, ഈ ആധുനിക യുഗത്തിൽ ഇത്തരം ടെക്നോളജികൾ, ഇത്തരം കണ്ടുപിടുത്തങ്ങൾ, ഇത്തരം ഉപകരണങ്ങൾ നമുക്ക് ഒഴിവാക്കാൻ സാധിക്കുകയില്ല. ആധുനിക യുഗത്തിൽ ഇത്തരം ഉപകരണങ്ങൾ ഇരുതല മൂർച്ചയുള്ള കത്തിയെ പോലെയാണ്. ഈ കത്തി കൊണ്ട് ഒരാളെ നമുക്ക് കുത്തിക്കൊല്ലാം. ഡോക്ടർക്ക് ഈ കത്തി ഉപയോഗിച്ച് ഓപ്പറേഷൻ നടത്തി ഒരാളെ രക്ഷപ്പെടുത്തുകയും ചെയ്യാം. കത്തി എന്നതല്ല പ്രശ്നം, അത് ഉപയോഗിക്കുന്ന ആര്, അത് ആരുടെ കയ്യിലാണ് എന്നുള്ള പ്രശ്നം. വിദഗ്ധനായ ഡോക്ടറുടെ കയ്യിൽ കത്തിയാകുമ്പോൾ അത് രക്ഷകനാണ്, കൊലയാളിയുടെ കയ്യിൽ കത്തിയാകുമ്പോൾ അത് രാക്ഷസനാണ്. അതുകൊണ്ട് ഇത്തരം ഉപകരണങ്ങൾക്കോ അല്ലെങ്കിൽ ആധുനിക കണ്ടുപിടുത്തങ്ങൾക്കോ എതിരെ നാം മുഖം തിരിഞ്ഞു നിന്നിട്ട് കാര്യമില്ല. പക്ഷേ ഇവിടെ ഇത് ഉപയോഗപ്പെടുത്തുമ്പോൾ നമ്മൾ ഡിസിപ്ലിൻ പാലിക്കണം, അച്ചടക്കം പാലിക്കണം. കാരണം സൈക്കിൾ ചവിട്ടുമ്പോൾ ഒരു അച്ചടക്കം നമുക്ക്, അതിൽ നിന്ന് നമ്മൾ മാറി കാർ ഓടിക്കുമ്പോൾ നമുക്ക് അച്ചടക്കം ഒന്നും കൂടി കൂടും. കാർ ഓടിക്കുന്നവൻ പൈലറ്റാകുമ്പോൾ അവൻ ഒന്നുകൂടി അച്ചടക്കം ഉണ്ടാവും. ഇത് തന്നെയാണ് വീട്ടിലുള്ള ഉപകരണങ്ങൾ പ്രവർത്തിപ്പിക്കുമ്പോഴും ടി വി പ്രവർത്തിക്കുമ്പോൾ ഒരു അച്ചടക്കമുണ്ട്. അതല്ല വീട്ടിൽ ഇൻ്റർനെറ്റ് ഉണ്ടാകുമ്പോൾ നാം പുലർത്തേണ്ടത്. വീട്ടിൽ ഇത് പ്രവർത്തിപ്പിക്കാനും അല്ലെങ്കിൽ ടി വി ഓൺ ചെയ്യാനും ഒക്കെ ഒരു പ്രത്യേക നിയമങ്ങളും ഒരു പ്രത്യേക ഓർഡറുകളൊക്കെ ഉണ്ടാക്കണം. നമുക്കറിയാം പ്രാർത്ഥനാ സമയത്ത് നമ്മൾ ടി വി ഓൺ ചെയ്യാറില്ല, അതൊരു അലിഖിതമായി നമ്മൾ തുടർന്നുകൊണ്ടിരിക്കുന്നുണ്ട് നമ്മുടെ വീടുകളിൽ. പക്ഷേ എല്ലാ സമയത്തും ടി വി ഓൺ ചെയ്യാൻ നമ്മൾ കുട്ടികളെ പ്രോത്സാഹിപ്പിക്കാൻ പാടില്ല. ഭക്ഷണ സമയത്ത് ടി വി കാണാൻ പാടില്ല എന്ന് നമ്മൾ പറയും. എന്നാൽ ഇഷ്ടപ്പെട്ട സീരിയൽ കാണുമ്പോൾ അത് ഭക്ഷണ സമയത്ത് നമ്മൾ കാണുകയും ചെയ്യും. ഇതാണ് നമ്മുടെ പ്രത്യേകത. പല രക്ഷിതാക്കളും മനസ്സിലാക്കേണ്ടതാണ്, നിങ്ങൾ കുട്ടികളെ ഉപദേശിക്കുക മാത്രം ചെയ്താൽ പോരാ, നിങ്ങൾ കുട്ടികൾക്ക് മാതൃകകളായി മാറണം. നിങ്ങളെ കണ്ടുപഠിക്കുകയാണ് കുട്ടി, അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. നിങ്ങളുടെ ഉപദേശങ്ങൾ കുട്ടി ഇഷ്ടപ്പെടുന്നില്ല, നിങ്ങളുടെ പ്രവൃത്തികളാണ് കുട്ടി ഇഷ്ടപ്പെടുന്നത്. പ്രായക്കാരായ കുട്ടികൾ പ്രത്യേകിച്ചും പലരും ഉപദേശിക്കും കുട്ടികളെ, പക്ഷേ അത് നേരെ എതിരായിട്ടാണ് രക്ഷിതാക്കൾ പ്രവർത്തിക്കാറുള്ളത്. ഒരു കഥ പറയുകയാണെങ്കിൽ, ഒരു രക്ഷിതാവ് ഒരു കൊച്ചുമോനെ നന്മ പഠിപ്പിക്കുകയാണ്. മോനോട് പറയുന്നു, മകനെ മോഷ്ടിക്കരുത്, ആരുടേതും ഒന്നും മോഷ്ടിക്കരുത്, നിൻ്റെ അടുത്തിരിക്കുന്നവൻ്റെ പെന്നോ പെൻസിലോ ഒന്നും നീ മോഷ്ടിക്കരുത്, അഥവാ മോന് വേണമെന്നുണ്ടെങ്കിൽ അത് അച്ഛൻ ഓഫീസിൽ നിന്ന് കൊണ്ടുവരാം. കുട്ടിക്ക് തെറ്റായ സന്ദേശം നമ്മൾ കൊടുത്തു, വാക്കിലൂടെ നമ്മൾ നന്മ പറഞ്ഞു കൊടുത്തു, പ്രവൃത്തിയിലൂടെ നമ്മൾ തെറ്റ് കാണിച്ചു കൊടുക്കുന്നു. ഓഫീസിൽ നിന്ന് ഗവൺമെൻറ്റിൻ്റെ സാധനങ്ങളാണ് അച്ഛൻ കുട്ടിക്ക് എടുത്തുകൊണ്ട് വന്ന് കൊടുക്കുന്നത്. പിന്നെ മോനോട് പറയുന്നു, മോനെ കളവ് പറയരുത്, കയ്പായാലും സത്യം തന്നെ പറയണം, ഒരിക്കലും നീ കളവ് പറയരുത് എന്നൊക്കെ പറഞ്ഞ് പഠിപ്പിക്കുന്നിടക്കാണ് വീട്ടിലെ ഫോൺ റിങ് ചെയ്യുന്നത്. ഉടനെ മോൻ റിസീവർ എടുക്കാൻ വേണ്ടിയാണ്. അപ്പോൾ അച്ഛൻ പറയുന്നു, മോനെ കുമാരനേട്ടനാണോ എന്ന് നോക്കണം, കുമാരനേട്ടനാണെങ്കിൽ അച്ഛൻ ഇവിടെ ഇല്ല എന്ന് പറഞ്ഞാൽ മതി. എങ്ങനെയുണ്ട് അച്ഛൻ്റെ ധർമ്മോപദേശവും നന്മ ഉപദേശിക്കലും? അച്ഛൻ നന്മ പറയുന്നു, പക്ഷേ അച്ഛൻ തിന്മ പ്രവർത്തിക്കുന്നു. കുട്ടി കാണുന്നത് അച്ഛൻ്റെ പ്രവൃത്തിയാണ്. നിങ്ങൾ ജീവിക്കുന്ന, നിങ്ങൾ ഉത്തമ മാതൃകകളാകണം രക്ഷിതാക്കൾ. നിങ്ങളെ കണ്ടാണ് നിങ്ങളെ കുട്ടികൾ പഠിക്കുന്നത്. അതുപോലെ ഏത് കാര്യത്തിലും, ഈ പിന്നെ സ്മോക്കിങ്ങിൻ്റെ കാര്യത്തിൽ സിഗരറ്റ് വലിച്ച് ഊതുന്ന അച്ഛൻ മക്കളെ സിഗരറ്റ് വലിക്കാൻ സമ്മതിക്കുന്നില്ല, അല്ലെങ്കിൽ അത് ആഗ്രഹിക്കുന്നില്ല. നല്ല നിലയിൽ നടക്കാത്ത മറ്റ് എല്ലാ അനാചാരങ്ങളും, എല്ലാ വൃത്തികേടുകളും ചെയ്യുന്ന അച്ഛൻ സ്വന്തം മക്കൾ നല്ല നിലയിൽ കഴിയണം, സ്വന്തം മക്കൾ നല്ല നിലയിലാകണം എന്ന് ആഗ്രഹിക്കുന്നു.
പക്ഷേ നിങ്ങൾ വിഡ്ഢിത്തരമാണ് ആഗ്രഹിക്കുന്നതെന്ന് മനസ്സിലാക്കുക. നിങ്ങളെ കണ്ട് മനസ്സിലാക്കുന്ന മക്കൾ നിങ്ങൾ പ്രവർത്തിക്കുന്ന പോലെ പ്രവർത്തിക്കാനായിരിക്കും താല്പര്യമുണ്ടാവുക. അതുപോലെ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ കുട്ടികൾക്ക് നമ്മൾ മൂല്യബോധം നൽകണം. മൂല്യബോധം എന്ന് പറയുമ്പോൾ കുട്ടികളെ വളർത്തുമ്പോൾ അവരെ കളവ് പറയരുത് എന്ന് പരിശീലിപ്പിക്കും, നമ്മൾ കളവ് പറയും. അതുപോലെ തന്നെ മക്കളുടെ മുമ്പിൽ വെച്ച് നമ്മൾ മറ്റുള്ളവരെ പരിഹസിക്കും. അത് കണ്ടിട്ടാണ് നിങ്ങളുടെ കുട്ടി വളരുന്നത്. നിങ്ങൾ മറ്റുള്ളവരെ പരിഹസിക്കുമ്പോൾ അത് കണ്ട് നിങ്ങളെ കുട്ടി വളരുന്നു. നിങ്ങൾ നിങ്ങളുടെ അച്ഛന്, അതായത് കുട്ടിയുടെ വല്യച്ഛന്, വല്യൂപ്പക്ക് പൊട്ടപാത്രത്തിൽ കഞ്ഞി കൊടുക്കുന്നു. ഇത് കണ്ടാണ് നിങ്ങളെ കുട്ടി വളരുന്നത്. നിങ്ങളുടെ കുട്ടി നിങ്ങൾക്കും പൊട്ടപാത്രം കരുതി വെക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കുക. അവരെ നിങ്ങൾ വൃദ്ധസദനത്തിലയക്കുന്നു. നിങ്ങൾക്ക് കാലേ കുട്ടി നിങ്ങളുടെ കുട്ടി വൃദ്ധസദനത്തിൽ സീറ്റ് ബുക്ക് ചെയ്യും. മൂല്യബോധം എന്നുള്ളത് നിങ്ങളവർക്ക് പറഞ്ഞു കൊടുക്കേണ്ട കാര്യമാണ്, കൂടെ പ്രവർത്തിച്ച് കാണിച്ചു കൊടുക്കുകയുമാണ്. മരുന്ന് കൊടുക്കുന്ന പോലെ, ഭക്ഷണം കൊടുക്കുന്ന പോലെ ഇടയ്ക്കിടെ എപ്പോഴെങ്കിലും ചെയ്യേണ്ട അല്ലെങ്കിൽ എപ്പോഴെങ്കിലും കൊടുക്കേണ്ട ഒന്നല്ല മൂല്യബോധം. അത് ജീവിതത്തിലുടനീളം നിങ്ങൾ കുട്ടികളെ പഠിപ്പിക്കണം. പിന്നെ കൗമാരക്കാർക്കുള്ള ഒരു പ്രശ്നം, ഈ കാലഘട്ടത്തിലുള്ള ഒരു പ്രശ്നം, ഇവർ എല്ലാവിധ തിന്മകൾ ചെയ്യാൻ ആഗ്രഹിക്കുക, നന്മ ചെയ്യാൻ ആഗ്രഹിക്കില്ല. എന്നാൽ നമ്മൾ കുട്ടികൾ എല്ലാവിധ നന്മകൾ ചെയ്യണം എന്നാഗ്രഹിക്കും. ഇവിടെയാണ് ഏറ്റുമുട്ടലുണ്ടാകുന്നത്. അവർ രക്ഷിതാക്കൾ കൂടുതൽ അതിൽ ബോധവാന്മാരാകണം. ഇവരെ തിന്മയിൽ നിന്ന് ഇവർ തിന്മയിലേക്ക് പോകുന്ന സാഹചര്യങ്ങളാണ് ഇല്ലാതാക്കേണ്ടത്. തിന്മ ചെയ്യാനുള്ള വാസന ഇവർക്കുണ്ടാകും, അത് ഈ സാഹചര്യങ്ങൾ ഓരോന്നോരോന്നായി ഇല്ലാതാക്കണം. അതിലേറ്റവും ഞാൻ പറഞ്ഞു ഏറ്റവും പ്രധാനമായതാണ് ഈ പിന്നെ ഇതിൻ്റെ ടി വിയുടെയും ഇതിനൊക്കെ ദുരുപയോഗം ചെയ്യൽ. അതുപോലെ ഇവരുടെ ആ സമയത്ത് ഉള്ള ഇവരുടെ യാത്ര, ഇവരുടെ മുഴുവൻ നിങ്ങൾ നിരീക്ഷിച്ചുകൊണ്ടിരിക്കണം. ഇവർ പോകുന്ന സ്ഥലം, ഇവർ വരുന്ന സ്ഥലം, ഇവരുടെ കൂട്ട എന്താണ്, ഇവർ ആരുമായി കൂട്ടുകൂടുന്നത്, ഇവരെ കൂട്ടുകാരെക്കുറിച്ച് നിങ്ങൾ അന്വേഷിക്കണം. നല്ല കൂട്ടുകാരുമായിട്ടാണ് ഇവർ ചേരുന്നത്. അതുപോലെ നിങ്ങളിവരെ മൂല്യബോധവും അതുപോലെ ആദർശ നിഷ്ഠയുമുള്ള സംഘടനകളുമായി ബന്ധപ്പെടുത്തണം. നിങ്ങൾ അത്ര സംഘടനകൾ പ്രവർത്തിക്കുമ്പോഴാണ് ഇവർ ഈ സംഘടനകളിൽ വന്ന് പ്രവർത്തിക്കുന്നത് അല്ലെങ്കിൽ അതിൽ പ്രവർത്തിക്കാൻ താല്പര്യപ്പെടുന്നത്. അങ്ങനെയുള്ള സംഘടനയിൽ നിന്നും അങ്ങനെയുള്ള പിന്നെ വേദികളിൽ നിന്നുമൊക്കെയാണ് ഇവർക്ക് മൂല്യബോധം ഉണ്ടാകുന്നത്. അല്ലാതെ കുട്ടികളെ കയറൂരി വിട്ടുകൊണ്ട് അവരേത് രൂപത്തിൽ പോയാലും കുഴപ്പമില്ല, എങ്ങനെ സഞ്ചരിക്കട്ടെ, പക്ഷെ നന്നായാൽ മതി എന്നുള്ള രൂപത്തിൽ നിങ്ങൾ രക്ഷിതാക്കൾ നടന്നാൽ കുട്ടികൾ മോശമാവുകയാണ് ചെയ്യുക. അതുപോലെ തന്നെ കുട്ടികൾക്ക് നമ്മൾ പോസിറ്റീവ് തിങ്കും ആത്മവിശ്വാസവും നൽകണം. നമുക്ക് ആത്മവിശ്വാസം ഉണ്ടാകണം. പോസിറ്റീവ് തിങ്കും ശുഭാപ്തി വിശ്വാസമൊക്കെ നമുക്കുണ്ടാവണം. എന്നാൽ മാത്രമേ നമ്മുടെ കുട്ടികൾക്ക് അത് പിന്നെ പറഞ്ഞ് കൊടുക്കാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. കുട്ടികൾക്ക് ചെറിയ പ്രശ്നം വരുമ്പോൾ തന്നെ പല രക്ഷിതാക്കളും ചെയ്യുന്നതാണ്, പ്രതിസന്ധികളെപ്പോലും തരം ചെയ്യാൻ നമ്മളെ കുട്ടികൾ പഠിപ്പിക്കാറില്ല. രക്ഷിതാക്കളെക്കുള്ള ഒരു കുഴപ്പം അതാണ്. രക്ഷിതാക്കൾ കുട്ടികൾക്ക് വേണ്ടി എല്ലാം ചെയ്തു കൊടുക്കും. അവർക്ക് ചെറിയ പരാജയം ഉണ്ടാകുമ്പോഴേക്കും അതിൻ്റെ പിന്നാലെ ഓടി നടന്ന് അത് വിജയമാക്കി മാറ്റാൻ ശ്രദ്ധിക്കും. ഉദാഹരണത്തിന്, കുട്ടി ജില്ലാ കലോത്സവത്തിൽ മത്സരിക്കുന്നു, പരാജയപ്പെട്ടു വന്നിരിക്കട്ടെ, എന്നാൽ പരാജയം ഒരു സ്പോർട്സ്മാൻ സ്പിരിറ്റോടുകൂടി എടുക്കാനും അങ്ങനെ അതിന് പ്രാപ്തനാക്കാനും പരാജയം എല്ലാറ്റിൻ്റെയും അവസാനമല്ല എന്ന് പഠിപ്പിക്കുന്നതിന് പകരം രക്ഷിതാക്കളായ നമ്മൾ ചെയ്യും, നമ്മൾ ഭൗതികമായ സംവിധാനങ്ങൾ ഉപയോഗിച്ച് കോടതിയും മറ്റ് കേസുകളും അപ്പീലും ഒക്കെ നൽകി നമ്മൾ നമ്മുടെ കുട്ടിയെ പരാജയം വിജയമാക്കി മാറ്റാൻ ശ്രമിക്കും. അതുമൂലമുണ്ടാകുന്നത് നിങ്ങൾക്കൊരിക്കലും ഇവരെ എല്ലാ കാലവും പരിരക്ഷിച്ച് അല്ലെങ്കിൽ ഇവരെ രക്ഷിച്ചു നിർത്താൻ സാധിക്കുകയില്ല. നിങ്ങളുടെ രക്ഷാവലയത്തിൽ നിന്ന് ഇവർക്ക് പുറത്ത് കടക്കേണ്ടി വരും. കുട്ടി മനസ്സിലാക്കുന്നത് എനിക്കൊരിക്കലും പരാജയം വരില്ല, ഇത്തരം ഘട്ടങ്ങളിൽ എനിക്കൊരിക്കലും പരാജയം വരില്ല, ഏത് എന്ത് വന്നാലും അത് രക്ഷപ്പെടുത്താൻ എൻ്റെ കുടുംബം ഉണ്ടാകും അല്ലെങ്കിൽ എൻ്റെ പിതാവ് ഉണ്ടാവും എന്നുള്ള രൂപത്തിൽ കുട്ടി മനസ്സിലാക്കുകയും ചെറിയ പരാജയങ്ങൾ വരുമ്പോഴേക്കും കുട്ടി തളർന്നു പോവുകയും ചെയ്യും. ഇത് വളരെ പ്രധാനപ്പെട്ട് മനസ്സിലാക്കേണ്ട ഒന്നാണ്. ഈ സൈക്കോളജിസ്റ്റിനോടൊക്കെ ചോദിച്ചാൽ കൗമാരക്കാർക്ക് ഉപദേശിക്കാനുള്ള കളി ഏതാണെന്ന് ചോദിച്ചാൽ പാമ്പും കോണിയും എന്നാണ് പറയാറുള്ളത്. കാരണം കോണിയിലൂടെ കയറി പോകുമ്പോൾ ഇടയ്ക്ക് പാമ്പ് വിഴുങ്ങുന്ന രംഗങ്ങളുണ്ട്. ഇവിടെ കുട്ടി മനസ്സിലാക്കേണ്ടത് എല്ലാം ഉയർച്ചയല്ല, ഉയർച്ചയുടെ ഇടയിൽ ഇടർച്ചകളുണ്ട് എന്ന് മനസ്സിലാക്കണം. വളർച്ചയുടെ ഇടയിൽ തളർച്ചയുണ്ട്, കുതിക്കുമ്പോഴും ഇടയ്ക്ക് കിതപ്പ് വരാൻ സാധ്യതയുണ്ട്. അങ്ങനെ പരാജയം എവിടെയൊക്കെ ഒളിഞ്ഞു നിൽക്കുന്നുണ്ട്, അതുകൊണ്ടൊരു ചെറിയ പരാജയപ്പെടുമ്പോഴേക്കും അവിടെ പിന്നെ ആകെ പിന്നെ വിഷമിച്ച് കുട്ടി ഭയങ്കര വല്ലാത്തൊരവസ്ഥയിലാകുന്ന ഒരു രംഗമുണ്ടാവാറുണ്ട്. അത് രക്ഷിതാക്കളാണ് ശ്രദ്ധിക്കേണ്ടത്. കുട്ടികൾക്ക് ഒരുപാട് പ്രതികൂല സാഹചര്യങ്ങൾ നേരിടാൻ നമ്മൾ അവരെ പ്രാപ്തരാക്കണം.
എല്ലാം നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് പ്രതികൂല സാഹചര്യങ്ങൾ നേരിട്ടിട്ടാണ് നിങ്ങൾ വിജയം കാണുന്നത്. ആ പ്രതികൂല സാഹചര്യങ്ങളെ നേരിടാൻ നിങ്ങൾ നിങ്ങളുടെ കുട്ടികളെയും പ്രാപ്തരാക്കേണ്ടതുണ്ട്. അല്ലാതിരുന്നാൽ ഈ എല്ലാ സമയത്തും നമുക്ക് അവരെ സഹായിക്കാനോ അല്ലെങ്കിൽ അവരുടെ എന്തെങ്കിലും പ്രശ്നങ്ങൾ പരിഹരിക്കാൻ നമുക്ക് സാധിച്ചെന്ന് വരില്ല. ഇത്തരം കുട്ടികൾ പലപ്പോഴും പറയേണ്ടി SSLC പരീക്ഷയിലൊക്കെ കുറഞ്ഞ മാർക്ക് വാങ്ങി അല്ലെങ്കിൽ മാർക്ക് ഫസ്റ്റ് ക്ലാസ് കിട്ടിയ കുട്ടി ആത്മഹത്യ ചെയ്ത കഥ കേൾക്കാറുണ്ട്. എന്തുകൊണ്ടാണ് SSLC കിട്ടിയ കുട്ടി ഫസ്റ്റ് ക്ലാസ് കിട്ടിയ കുട്ടി ആത്മഹത്യ ചെയ്തത്? കുട്ടി ആഗ്രഹിച്ച ഡിസ്റ്റിങ്ഷൻ ആയിരുന്നു, കുട്ടിയുടെ വിജയം ഡിസ്റ്റിങ്ഷൻ വേണം എന്നുള്ളതായിരുന്നു, പക്ഷേ കിട്ടിയത് ഫസ്റ്റ് ക്ലാസ്സാണ്, അവൻ ആത്മഹത്യ ചെയ്തു. ഇത്തരം കുട്ടികളാണ്, എന്തെങ്കിലും പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോൾ അതിന് ചെറിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കും, ആത്മഹത്യ ചെയ്യുക അല്ലെങ്കിൽ മറ്റ് ആ രൂപത്തിലുള്ള ചിന്തകൾ ചിന്തിക്കുന്നത് ഇത്തരം രക്ഷിതാക്കൾ കൊടുക്കുന്ന ഇത്തരം ബോധനത്തിൻ്റെ ഫലമായിട്ടാണ്. അവരെ പ്രതികൂല സാഹചര്യങ്ങൾ ഏത് രൂപത്തിൽ സാഹചര്യം നേരിടാനും അല്ലെങ്കിൽ പരീക്ഷയിൽ ജയിക്കലല്ല ഡിസ്റ്റിങ്ഷൻ കിട്ടലല്ല ജീവിതം എന്ന് അവരെ പറഞ്ഞ് പഠിപ്പിക്കേണ്ടതുണ്ട്. പിന്നെ പല രക്ഷിതാക്കളും ചെയ്യാറുള്ളത് കുട്ടികളെ താരതമ്യപ്പെടുത്തും. മറ്റു കുട്ടികളുമായി നിങ്ങളെ കുട്ടികളെ നിങ്ങൾ ഒരിക്കലും താരതമ്യപ്പെടുത്താൻ പാടില്ല. ചില രക്ഷിതാക്കളൊക്കെ കുട്ടികളോട് പറയും, എടാ കഴുതേ നീ കണ്ടില്ലേ നിൻ്റെ നമ്മുടെ അയൽവക്കത്തുള്ള കുട്ടി അവൻ എന്തുമാതിരി പഠിക്കുന്നു, നിന്നെക്കാളും അവൻ മാർക്ക് വാങ്ങുന്നു, നിനക്ക് എന്തിൻ്റെ കുറവാണുള്ളത്, എല്ലാ സൗകര്യങ്ങളും ഞങ്ങളിവിടെ ചെയ്തു തരുന്നുണ്ട്, എന്തിൻ്റെ കുറവാണ് നിനക്കുള്ളത്, പക്ഷെ നീ അവനത്ര മാർക്ക് വാങ്ങുന്നില്ല എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, രക്ഷിതാക്കളെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നിങ്ങളുടെ കുട്ടിയും അയൽവക്കത്തെ കുട്ടിയും തമ്മിൽ ഒരുപാട് വ്യത്യാസങ്ങളുണ്ട്. നിങ്ങളുടെ കുട്ടിക്കില്ലാത്ത പല കഴിവുകളും നിങ്ങളുടെ അയൽവക്കത്തുള്ള കുട്ടികൾക്കുണ്ടായിരിക്കാം, എന്നാൽ അവനില്ലാത്ത പല കഴിവുകളും നിങ്ങളുടെ കുട്ടിക്കുണ്ട്. അതുകൊണ്ട് അവനൊരു പക്ഷേ കരുതും നിങ്ങൾ കഴുതേ എന്ന് പറയുമ്പോൾ വിളിക്കുമ്പോൾ അവൻ കരുതുന്നത് ഞാൻ മറ്റവനേക്കാളും മോശമാണ്, എനിക്കൊരിക്കലും അവൻ്റെ കൂടെ എത്താൻ കഴിയുന്നില്ല. ഒരു പക്ഷേ ഇവർ രണ്ടുപേരും സുഹൃത്തുക്കളായിരിക്കാം, ഈ സുഹൃത്ത് ബന്ധം പോലും ഇല്ലാതാവുകയാണ് നിങ്ങളുടെ ഒരു വാക്കുകൊണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങളുടെ കുട്ടി വ്യക്തമായ ഒരു വ്യക്തിത്വമുള്ള അല്ലെങ്കിൽ പ്രത്യേക വ്യക്തിത്വമുള്ള ജീവനുള്ള ഒരു പുതിയ സൃഷ്ടിയാണ്. അത് നിങ്ങളുടെ അയൽപക്കത്തെ കുട്ടിയുമായി ഒരിക്കലും താരതമ്യപ്പെടുത്താൻ പാടില്ല. അങ്ങനെ താരതമ്യപ്പെടുത്തി അവനെ നന്നാക്കാം എന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് എങ്കിൽ അത് സാധ്യമല്ല. അവൻ കൂടുതൽ മോശമാകുന്ന അല്ലെങ്കിൽ കൂടുതൽ മോശമാവുകയുള്ളൂ, നിങ്ങളുടെ കുട്ടി നന്നാവുകയല്ല ചെയ്യുക. വീട്ടിൽ അതുപോലെ തന്നെ നമ്മളിങ്ങനെ ഈ പിന്നെ ചീത്ത പറഞ്ഞ് വീട്ടിൽ കുട്ടികളെ മറ്റുള്ളവരുമായി താരതമ്യപ്പെടുത്തി മറ്റു കാര്യങ്ങൾ പറഞ്ഞ് പിന്നെ അവരെ എല്ലാ സമയത്തും ചീത്ത പറയുന്നതിന് പകരം വീട്ടിൽ സ്നേഹത്തിൻ്റെ ഒരു അന്തരീക്ഷം വീട്ടിലെപ്പോഴും ഉണ്ടായിരിക്കണം. ആ സ്നേഹത്തിലൂടെ മാത്രമേ അവരെ നന്നാക്കാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. നമ്മൾ ചില ആളുകളുണ്ടാവും കൊടിയ ശിക്ഷയാണ് കൊടുക്കാറുള്ള കുട്ടികൾക്ക്, അവരുടെ പ്രായം നോക്കില്ല, 15-ഉം 16-ഉം വയസ്സായ കുട്ടികളൊക്കെ പട്ടിയെ തല്ലുന്ന പോലെ തല്ലുന്ന രക്ഷിതാക്കളുണ്ട്. നിങ്ങൾ വളർത്തുന്ന കുട്ടിയെ നിങ്ങൾക്ക് തല്ലാം കൊല്ലാം എന്നൊക്കെയാണ് പലരുടെയും ധാരണ. അല്ലെങ്കിൽ തല്ലിയിട്ട് അവരെ നേരെയാക്കാം എന്നുള്ളതാണ് എങ്കിൽ അവർ മൗഢ്യമാണ്, അതൊരിക്കലും സാധ്യമല്ല. കുട്ടിയെ ശിക്ഷിക്കലല്ല ഈ പ്രായത്തിൽ വേണ്ടത്. കൗമാരഘട്ടത്തിൽ കുട്ടിയെ ശിക്ഷിക്കുന്നതിന് പകരം അവർക്ക് ശിക്ഷണം നൽകുകയാണ് വേണ്ടത്. കുട്ടിയുടെ കുറവുകൾ കണ്ട് അത് പരിഹരിക്കാൻ അവരെ സഹായിക്കുക. അല്ലാതെ കുട്ടി നമ്മൾ എന്ത് കാര്യം ചെയ്യുമ്പോഴും നിങ്ങൾ നിങ്ങളെ കുട്ടിയെ സൈക്കിള് റിപ്പയർ ചെയ്യാൻ പഠിപ്പിക്കുന്നു എന്നിരിക്കട്ടെ, എല്ലാ കാര്യങ്ങളും നിങ്ങൾ കുട്ടിക്ക് വേണ്ടി പറഞ്ഞു കൊടുത്തു, അതിൻ്റെ കാര്യങ്ങൾ എല്ലാ കാര്യങ്ങളും അതിൻ്റെ ആയുധം അതിന് ഉപയോഗിക്കേണ്ട ടൂൾസ് എല്ലാ കാര്യങ്ങളും പറഞ്ഞു കൊടുത്തു, കുട്ടി സൈക്കിൾ നന്നാക്കാൻ ആരംഭിക്കുകയാണ്. ആദ്യം തന്നെ എടുത്ത സ്പാനർ വലിയൊരു സ്പാനറാണ്, ചെറിയൊരു സ്ക്രൂ അയക്കാനെടുത്തതെന്ന് വെക്കുക. ഉടനെ നിങ്ങൾ ചാടി വീഴും അവിടെ. എല്ലായിടത്തും എല്ലാ സ്ഥലത്തും സ്ഥാനത്തും അസ്ഥാനത്തും ഉപദേശിക്കാനുള്ള കഴിവ് രക്ഷിതാക്കൾക്ക് മുമ്പേ ഉള്ളതാണ്. ചാടി വീഴും, എത്ര പറഞ്ഞാലും നീ നന്നാവില്ല, എന്നോട് ഞാൻ എത്ര വയത് പറഞ്ഞതാണ് എന്നിട്ടും എടുത്തത് ഇങ്ങനെയാണോ എന്നൊക്കെ നിങ്ങൾ പറയുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം ഒരു പ്രവൃത്തി നിങ്ങൾ നിങ്ങൾ വ്യക്തിയല്ല ഒരു സമയത്തും ചീത്ത പറയേണ്ടത്, അവരെയല്ല വിമർശിക്കേണ്ടത്, വ്യക്തിയുടെ പ്രവർത്തനത്തെയാണ്. നിങ്ങളുടെ കുട്ടിയെ സ്നേഹബുദ്ധിയാണ് നിങ്ങൾക്ക് ഉപദേശിക്കാം. മോന് സ്ക്രൂ ഡ്രൈവർ സ്പാനർ തന്നെയാണ് എടുക്കേണ്ടത്, പക്ഷേ എടുത്ത സ്പാനർ വലിപ്പം കൂടുതലാണ്, അളവിന് കറക്റ്റായ സ്പാനർ എടുക്കണം എന്ന് മാത്രം അവരോട് പറഞ്ഞാൽ മതി. പക്ഷെ ആദ്യം പറയുമ്പോൾ തന്നെ നീ ഒരിക്കലും നന്നാവില്ല എന്ന് പറയുമ്പോൾ നിങ്ങളവനെ പരിഹസിച്ചു, വ്യക്തിയാണ് നിങ്ങൾ പരിഹസിച്ചത്. വ്യക്തി ഉൾപ്പെട്ട സന്ദർഭത്തെയോ വ്യക്തി ചെയ്ത തെറ്റിനെയോ ആണ് ഇവിടെയും നമ്മൾ പരാമർശിക്കേണ്ടത്, വ്യക്തികളെ അല്ല. കുട്ടികൾ ഏത് പ്രവൃത്തിയും അവർ പെട്ടെന്ന് ചെയ്യും. പെട്ടെന്നുള്ള വികാരത്തിന് അടിപ്പെട്ട് കൊണ്ടാണ് പല പ്രവൃത്തിയും അവർ ചെയ്യുക. ഇത് വലിയവരുടെ കണ്ണിലൂടെ നോക്കുമ്പോൾ യുക്തിസഹമായിരിക്കുകയില്ല.
പലപ്പോഴും ഈ പ്രവൃത്തികൾ ചെയ്യുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ ഇവരുടെ വികാരങ്ങൾ, ഇവരുടെ പ്രശ്നങ്ങൾ മറ്റുള്ളവരെ അറിയിക്കാനും അല്ലെങ്കിൽ ഇവർക്ക് ആത്മസംഘർഷങ്ങൾ കൊണ്ട് ഇവർ ചെയ്തു പോകുന്ന പല പ്രശ്നങ്ങളും. അത് മനഃപൂർവ്വമാണ് ഇവർ പലതും ചെയ്യുന്നത്. അതായത് ഞാൻ ഇവിടെയൊക്കെ ഇങ്ങനെ കണ്ട്, അല്ലെങ്കിൽ ഞങ്ങൾ പിന്നെ ഇന്നെ അങ്ങനെ ആരും ഭരിക്കാൻ നോക്കേണ്ടതില്ല, നിങ്ങൾ പറഞ്ഞ രൂപത്തിലൊന്നും എനിക്ക് ജീവിക്കാൻ പറ്റില്ല എന്ന രൂപത്തിൽ, പക്ഷെ അത് പുറത്തു പറയാതെ ഇത്തരം പ്രവർത്തനങ്ങളിലൂടെ അവർ കാണിക്കും. അതാണ് അവർ ഈ വികാരപഠനങ്ങൾ ഉണ്ടാകുന്നത്. അപ്പോൾ അവർ അതിൽ കുറ്റങ്ങൾ കണ്ടെത്തിയേക്കാം. ആ കുറ്റങ്ങൾ, കുറവുകൾ, അത് നമ്മൾ പരിഹരിക്കാൻ അവരെ സഹായിക്കണം. നിശിതമായി അവരെ വിമർശിച്ചതുകൊണ്ട് കാര്യമില്ല ഈ കാലഘട്ടത്തിൽ. മാത്രവുമല്ല, ഇത്തരം പ്രായക്കാർക്ക് ഇവർ നിങ്ങൾ എന്ത് ഉപദേശം നൽകിയാലും ഇത് ചർച്ച ചെയ്യുന്നത് ഇവരുടെ സുഹൃത്തുക്കളുമായിട്ടാണ്. സുഹൃത്തുക്കൾ ഒരിക്കലും രക്ഷിതാക്കൾക്ക് അനുകൂലമായിട്ടുള്ള ഉപദേശങ്ങളല്ല നൽകുക. അപ്പം ഈ ഇത്തരം നിരന്തരമായ ഈ നിങ്ങളുടെ വിമർശനം, നിങ്ങളുടെ ചീത്ത പറയൽ, നിങ്ങളുടെ വിമർശനം കേൾക്കുമ്പം കുട്ടി നിങ്ങൾ നല്ലത് പറഞ്ഞാലും കേൾക്കാൻ തയ്യാറാവില്ല. നിങ്ങൾ പറയുന്നതൊക്കെ തിരസ്കരിക്കും. അത് ഇവരുടെ പ്രത്യേകതയാണ്. ഈ സമയത്ത് ഇവർക്കുള്ള മറ്റൊരു പ്രശ്നം അപകർഷതാബോധമാണ്. വല്ലാത്ത ചില കുട്ടികൾക്കുണ്ടാകുന്ന പ്രശ്നം അപകർഷതാബോധം. ഈ ഞാൻ പറഞ്ഞു ശാരീരികമായ വളർച്ച വളരെ ദ്രുതഗതിയിലായിരിക്കും എന്നുള്ളത്. അപകർഷതാബോധം, ഇവർക്ക് ചില കുട്ടികൾക്ക് നിറം കുറവായിരിക്കും. ഞാൻ വളരെ നിറം കുറഞ്ഞ ആളാണ്, എൻ്റെ മൂക്ക് നീളം കൂടുതലുണ്ട്, എനിക്ക് മുഖക്കുരുണ്ട്, ഞാൻ ഉയരമില്ല, ഇങ്ങനെയുള്ള ഈ അപകർഷതാബോധങ്ങൾ കുട്ടികൾക്കുണ്ടായിരിക്കും. അപ്പോൾ ഇത്തരം അപകർഷതാബോധങ്ങളും ആളുകളുടെ നിങ്ങളുടെ ഉപദേശങ്ങളും ഒക്കെ ആകുമ്പോൾ ഇവരിൽ നിന്ന് വരുന്ന ഒരു ബഹിർസ്ഫുരണങ്ങളാണ്, പുറത്തു വരുന്ന ചില വികാരങ്ങളാണ് ഇത്തരം പ്രവൃത്തികൾ. ഈ പെട്ടെന്ന് അടിമപ്പെട്ടുകൊണ്ട് പലരും ചെയ്തേക്കാം, പലതും ചെയ്തേക്കാം അവർ, നമ്മൾ വിചാരിക്കാത്തതൊക്കെ അവർ ചെയ്യും. അപ്പോൾ അത് മനസ്സിലാക്കി അത് ഈ രൂപത്തിലല്ല ആ കുട്ടികൾ ചെയ്യുന്നത്, മനഃപൂർവ്വം നമ്മളോടുള്ള വിരോധം കൊണ്ടല്ല, അല്ലെങ്കിൽ രക്ഷിതാക്കളെ ഞങ്ങളോട് വിരോധം കൊണ്ടല്ല ചെയ്യുന്നതെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അവരെ തിരുത്താൻ വേണ്ടി ശ്രമിക്കുക. അല്ലാതെ കൂടുതൽ അവരെ അതിലേക്ക് തെറ്റിലേക്ക് പോകുന്ന രൂപത്തിലല്ല അവരെ ചെയ്യേണ്ടത്, അവരോട് പെരുമാറേണ്ടത്. രക്ഷിതാക്കൾ കൗമാരഘട്ടത്തിലുള്ള പ്രായത്തിലുള്ള കുട്ടികളോട് വളച്ചുകെട്ടില്ലാത്ത കാര്യങ്ങൾ സംസാരിക്കാൻ പഠിക്കണം. അവർ പറയുന്നത് ശ്രദ്ധിച്ച് കേൾക്കുന്നതോടൊപ്പം തന്നെ നിങ്ങൾക്ക് പറയാനുള്ളത് വളച്ചുകെട്ടില്ലാതെ അവരോട് പറയണം. ചില രക്ഷിതാക്കളൊക്കെ യാത്ര പോകുമ്പോൾ തൻ്റെ മക്കളെ കൂടെ കൊണ്ടുപോകാൻ ശ്രമിക്കും, അല്ലെങ്കിൽ അവർക്ക് താല്പര്യമാണ്, പക്ഷെ കുട്ടികൾക്ക് പോരാൻ കാര്യമായ താല്പര്യം ഉണ്ടാകില്ല. അവരെ നിർബന്ധിച്ച് കൊണ്ടുപോകും. കുട്ടികൾക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും, അത് അവരോട് ചോദിച്ച് അല്ലെങ്കിൽ അവരോട് സംസാരിച്ച് അവരെ അത് ഒന്നില്ലെങ്കിൽ അത്തരം അവരുടെ പ്രശ്നങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കി പരിഹരിക്കാൻ സഹായിക്കുക, അല്ലെങ്കിൽ എന്താണ് അവർ കൂടെ വരാത്തത്. കൂടെ വരുമ്പോൾ വിളിക്കുമ്പോൾ ചില പല കുട്ടികളും പറയാറില്ല ഞാൻ വരാറില്ല എന്നുള്ള, പക്ഷെ എന്തെങ്കിലും കാര്യമായ പ്രശ്നങ്ങൾ അവർക്കുണ്ടാവും, അല്ലെങ്കിൽ താല്പര്യം ഉണ്ടാവില്ല. അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് അവരുമായി സംസാരിച്ച് അവർക്ക് എന്താ പ്രശ്നങ്ങളെന്ന് നോക്കി, അല്ലെങ്കിൽ വരാൻ താല്പര്യമില്ലെങ്കിൽ നിർബന്ധിച്ച് അവരെ കൊണ്ടുപോകാൻ ശ്രമിക്കരുത്. മാത്രമല്ല വീട്ടിലുള്ള പ്രശ്നങ്ങൾ അത് അവരുമായി ചർച്ച ചെയ്യണം. ഇപ്പം വീട്ടിൽ എന്ത് കാര്യങ്ങൾ നമ്മൾ നടപ്പിലാക്കുമ്പോഴും നമ്മുടെ മക്കളോട് നമ്മൾ അത് ചർച്ച ചെയ്യണം. അവരുടെ പ്രായം അവരോടൊന്നും ചർച്ച ചെയ്യേണ്ട പ്രശ്നം കാര്യങ്ങൾക്കില്ല, ഞങ്ങളുടെ വളർച്ചയിലൊന്നും അങ്ങനെ ഉണ്ടായിട്ടില്ല. രക്ഷിതാക്കൾ പലപ്പോഴും പല രക്ഷിതാക്കളും കരുതുന്ന പല രക്ഷിതാക്കളും ചിന്തിക്കൽ അങ്ങനെയാണ്, ഞാനൊക്കെ ഇതുപോലെ ചെറുതായി വലുതായത് തന്നെയാണ്, ഞങ്ങളൊക്കെ ഉള്ള കാലത്ത് വാപ്പാർ ഞങ്ങളോട് ഇങ്ങനെ സംസാരിക്കാറില്ല, പിന്നെ ഞാൻ എൻ്റെ മക്കളോടും സംസാരിക്കാനാണ്. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നിങ്ങൾ വളർന്ന പ്രായമല്ല, നിങ്ങൾ വളർന്ന സാഹചര്യമല്ല ഇപ്പോഴുള്ളത്. അതുകൊണ്ട് ഇപ്പോഴുള്ള കുട്ടികൾ എന്ന് പറഞ്ഞാൽ വളരെ ഈ ഇപ്പോൾ ഇൻഫർമേഷൻ ടെക്നോളജിയുടെ സൂപ്പർ ഹൈവേയിൽ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന ആളുകളാണ്. കുട്ടികൾക്ക് ഒരുപാട് വിവരങ്ങളുള്ള, അറിവുകളുള്ള, അല്ലെങ്കിൽ ഒരുപാട് സ്വപ്നങ്ങളൊക്കെ ഉള്ള ഒരു വ്യക്തിത്വമുള്ള കുട്ടികളാണ് നിങ്ങളുടേത്. അപ്പോൾ അത്തരം കുട്ടികളോട് നിങ്ങളുടെ വീട്ടിലെന്തെങ്കിലും കാര്യം ചെയ്യാൻ ഉദ്ദേശിക്കുന്നെങ്കിൽ അവരുമായിട്ട് സംസാരിക്കുക. അത് അവരിൽ രണ്ട് കാര്യങ്ങളുണ്ടാക്കും. ഒന്ന്, ഉത്തരവാദിത്വ ബോധമുണ്ടാക്കും. നിങ്ങൾ നിങ്ങളുടെ കുട്ടികളുമായി കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ ഒരു ഉത്തരവാദിത്വ ബോധം അവർക്കുണ്ടാകും. മാത്രമല്ല എന്നെ പരിഗണിക്കുന്നുണ്ട് എന്നുള്ള ഒരു തോന്നൽ. ഞാൻ നേരത്തെ പറഞ്ഞു അവർക്ക് പരിഗണന വളരെ ആവശ്യമുള്ള ഒരു സമയമാണ് ഈ കൗമാരപ്രായം. അപ്പോൾ നമ്മൾ വീട്ടിൽ നമ്മുടെ രക്ഷിതാക്കൾ, കുടുംബം, സമൂഹം ഇവരൊന്നും ഇവരെ പരിഗണിക്കില്ല, അല്ലെങ്കിൽ ഇവർ പറയുന്നത് ശ്രദ്ധിച്ച് കേൾക്കാൻ ഇവർ തയ്യാറാവാറില്ല. അപ്പം നിങ്ങൾ ഈ രക്ഷിതാക്കൾ നമ്മളെ കുട്ടികളോട് വീട്ടിലെ കാര്യങ്ങൾ തുറന്ന് ചർച്ച ചെയ്യാൻ, വളച്ചുകെട്ടില്ലാതെ തുറന്ന് ചർച്ച ചെയ്യാൻ ശ്രമിക്കുമ്പോൾ കുട്ടികൾക്ക് ഈ തരത്തിലുള്ള ഒരു അംഗീകാരം കിട്ടും. എന്നെ ഉപ്പ പരിഗണിച്ചു, അല്ലെങ്കിൽ ഈ കാര്യത്തിൽ അഭിപ്രായം എന്നോട് ചോദിച്ചു, എന്നെ പരിഗണിക്കുന്നുണ്ട്, ഈ വീട്ടിൽ എനിക്കൊരു സ്ഥാനമുണ്ട് എന്ന് കുട്ടിക്ക് തോന്നും. മറിച്ചാണെങ്കിൽ ഒരു ഏകാധിപതിയെ പോലെ അച്ഛൻ പെരുമാറുന്നതെങ്കിൽ കുട്ടിക്ക് തോന്നും ഞാൻ പറഞ്ഞതിനൊന്നും ഇവിടെ ഒരു വിലയില്ല,
എന്നാരും സ്നേഹിക്കുന്നില്ല. അതുകൊണ്ട് എൻ്റെ ഞാൻ പറഞ്ഞതിന് വിലയുള്ള അല്ലെങ്കിൽ എന്നെ സ്നേഹിക്കുന്ന ഒരു തലത്തിലെത്തുമ്പോൾ അത്തരം ആളുകളോട് അല്ലെങ്കിൽ അത്തരം കൂട്ടുകെട്ടിനോട് ഇവൻ കൂടുതൽ അടുക്കുകയും കൂട്ടുകാരുമായി പിരിഞ്ഞു പോരുകയും ചെയ്യും. അപ്പോൾ എന്ത് പ്രശ്നങ്ങളുണ്ടെങ്കിലും, വീട്ടിലുണ്ടാകുന്ന എന്ത് പ്രശ്നങ്ങളും കുട്ടികളുമായി ചർച്ച ചെയ്യുക, പ്രത്യേകിച്ചും കൗമാരപ്രായക്കാരോട്. നിങ്ങൾ മനസ്സിലാക്കണം, കൗമാരപ്രായക്കാർ നിങ്ങൾ കുട്ടികൾക്ക് 5 വയസ്സുവരെ രക്ഷിതാക്കൾക്ക് സ്വാധീനമുള്ള പ്രായമാണ്. നിങ്ങളുടെ കുട്ടിക്ക് 5 വയസ്സാകുന്നവരെ രക്ഷിതാക്കൾക്ക് സ്വാധീനമുണ്ട്. 5 വയസ്സ് മുതൽ 7 വയസ്സുവരെ രക്ഷിതാക്കൾക്കും 10 വയസ്സുവരെ രക്ഷിതാക്കൾക്കും പിന്നെ അധ്യാപകർക്കും സ്വാധീനമുള്ളതാണ്. പക്ഷെ 15 വയസ്സ് കഴിഞ്ഞാൽ പിന്നെ ഇതിന് കൂടുതൽ സ്വാധീനം സമപ്രായക്കാർക്കാണ്, ഇവിടെ സുഹൃത്തുക്കൾക്കാണ്. രക്ഷിതാക്കൾക്കും സ്കൂളിൽ നിന്നും പിന്നെ അധ്യാപകർക്കും സ്വാധീനമില്ല. ഈ പ്രായത്തിലാണ് നിങ്ങൾ അവരോട് സംസാരിക്കുന്നതെങ്കിൽ അവർക്ക് ഈ രൂപത്തിലുള്ള ഒരു ആശ്വാസവും അല്ലെങ്കിൽ അംഗീകരിക്കുന്നു എന്ന് തോന്നുന്നുണ്ടാവും. പല കുട്ടികളുമായിട്ടും സംസാരിക്കുമ്പോൾ അല്ലെങ്കിൽ ഈ പ്രായത്തിലുള്ള പല ആളുകളുമായി സംസാരിക്കുമ്പോൾ കുട്ടികൾ പറയാറുണ്ട്, എന്നെ ആർക്കും വേണ്ട, എന്നെ ആരും സ്നേഹിക്കുന്നില്ല എന്നുള്ള പരാതിയാണ്. യഥാർത്ഥത്തിൽ കുട്ടികളെ ഒരുപാട് സ്നേഹിക്കുന്നവരാണ് രക്ഷിതാക്കൾ. അവർക്കൊരു പ്രയാസം ഉണ്ടായിരുത്, അവർക്ക് എല്ലാവിധ വിജയങ്ങളും ഉണ്ടാവണം എന്ന് അതിനുവേണ്ടി കഠിന പ്രയത്നം നടക്കുന്ന, അതിനുവേണ്ടി ജീവിക്കുന്ന രക്ഷിതാക്കൾ. പക്ഷെ കുട്ടികളുടെ അഭിപ്രായം അല്ലെങ്കിൽ കുട്ടികളുടെ അഭിപ്രായം ചോദിച്ചാൽ പറയുന്നത്, എന്നെ ആരും സ്നേഹിക്കുന്നില്ല, എന്നെ അംഗീകരിക്കുന്നില്ല, എൻ്റെ വ്യക്തിത്വത്തെ അംഗീകരിക്കുന്നില്ല എന്നുള്ളതാണ്. അതിന് കാരണം ഇതാണ്, നമ്മൾ അവരുമായി ആശയവിനിമയം നടത്തുന്നില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് അവരുമായി ആശയവിനിമയം നമ്മൾ കാര്യമായി നടത്തേണ്ടതുണ്ട്. നല്ല കാര്യങ്ങൾ ഉപദേശിച്ചു കൊടുക്കണം. മാത്രമല്ല, മൂല്യബോധനത്തിൽ മതബോധം വളരെ പ്രധാനമാണ്. നമ്മളെ കുട്ടികൾക്ക് പലപ്പോഴും മതവിദ്യാഭ്യാസം കിട്ടാതെ പോകുന്നത് കൊണ്ടാണ് പലപ്പോഴും പല തെറ്റിൽ നമ്മൾ കുട്ടികൾ ചെന്ന് ചാടാനുള്ള കാരണം. തുടക്കത്തിൽ അവർക്ക് മതവിദ്യാഭ്യാസം കൊടുക്കണം. മൂല്യബോധത്തിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു ഘട്ടമാണ്, വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് മതബോധം നൽകുക എന്നുള്ളത്. ആ രൂപത്തിൽ മതബോധത്തോട് കൂടി നമ്മളെ കുട്ടികളെ വളർത്താൻ പഠിപ്പിക്കാത്തതിൻ്റെ തിക്തഫലങ്ങളാണ് നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇംഗ്ലീഷ് മീഡിയങ്ങളും മറ്റും പിന്നെ സിലബസുകളും ഒക്കെ പഠിപ്പിച്ച് നമ്മളെ മതബോധങ്ങളിൽ നിന്ന് കുട്ടികളെ പിന്മാറ്റിയതിൻ്റെ മൂലം ഒരുപാട് അരാജകത്വത്തിലേക്ക് നമ്മുടെ സമൂഹം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. കുട്ടികൾക്ക് തെറ്റെന്താണ് ശരിയെന്താണ് എന്ന് അറിയുന്നില്ല പലപ്പോഴും. രക്ഷിതാക്കളിൽ നിന്ന് കാണുന്നത്, സമൂഹത്തിൽ നിന്ന് കാണുന്നത്, അല്ലെങ്കിൽ അധ്യാപകരിൽ നിന്ന് കാണുന്നത്, സമൂഹവും രക്ഷിതാക്കളും അധ്യാപകരും ഒക്കെ മാതൃകകളാകേണ്ടത് അവർ തെറ്റായ മാതൃകകളാകുന്നു, തെറ്റായ സന്ദേശങ്ങൾ നൽകുന്നതുകൊണ്ട് ഇതാണ് ശരിയെന്ന് കുട്ടി മനസ്സിലാക്കുന്നു. പലപ്പോഴും മതവിദ്യാഭ്യാസം നൽകിട്ടാത്തതിൻ്റെ പോരായ്മയാണ് അത്. അതുകൊണ്ട് മതവിദ്യാഭ്യാസവും മതബോധവും നമ്മൾ നൽകണം. മതമെന്ന് പറയുന്നത് വെറും ആചാരമായി മാറരുത്. അതിൻ്റെ സത്ത ഉൾക്കൊണ്ടുകൊണ്ട് കുട്ടിക്ക് അത് മനസ്സിലാക്കി കൊടുക്കണം. ആ സത്ത ഉൾക്കൊള്ളുന്നുകൊണ്ട് മനസ്സിലാക്കി കൊടുത്ത് അത്തരം കുട്ടികൾ വളർന്നു വരുമ്പോൾ, അല്ലെങ്കിൽ അത്തരം കുടുംബത്തിൽ നിന്ന് വളർന്നു വരുന്ന കുട്ടികൾ എല്ലാവിധ സദാചാര ബോധത്തോടു കൂടി വളർന്നു വരുന്ന കുട്ടികൾ നമുക്ക് കാണാൻ സാധിക്കും. വീട്ടിൽ അങ്ങനെയല്ലാത്ത കുട്ടികളാണ് പലപ്പോഴും വിദേശത്ത് ജോലിയുള്ള രക്ഷിതാക്കളുടെ മക്കളാണ് ഇവിടെ നാട്ടിൽ പല കുഴപ്പങ്ങളും ഉണ്ടാക്കുന്നതും, പല കുഴപ്പങ്ങൾ ചെന്ന് ചാടുന്നതും. വേണ്ടത്ര പണം നമ്മൾ അയച്ചു കൊടുക്കും, കുട്ടികൾക്ക് ഒരു കുറവുണ്ടാവരുത് എന്ന രൂപത്തിലാണ്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, എൻ്റെ കുട്ടി കൗമാരപ്രായത്തിലാണ് അല്ലെങ്കിൽ അവന് 15 വയസ്സാണ്, അവന് പിന്നെ ഏത് തെറ്റും ചെയ്യാൻ തോന്നുന്ന മനസ്സിൽ തോന്നുന്ന ഒരു സമയമാണ്, അതുകൊണ്ട് ഞാൻ നിയന്ത്രിക്കേണ്ടതുണ്ട് എന്ന് മനസ്സിലാക്കുകയും വേണ്ട രൂപത്തിൽ ആവശ്യത്തിന് പണം നൽകുകയും, അത്യാവശ്യത്തിന് മാത്രം പണം നൽകുക, അതുപോലെ തന്നെ അവരുടെ കാര്യങ്ങൾ ആവശ്യങ്ങൾ മാത്രം നിറവേറ്റി കൊടുക്കുക. ചോദിക്കുന്ന എന്തും നമ്മൾ കൊടുക്കുന്ന ഒരു സ്വഭാവം നമ്മുടെ രക്ഷിതാക്കൾക്കുണ്ട്. എല്ലാം ചോദിക്കുന്നതെല്ലാം കൊടുക്കും. നിങ്ങളൊന്ന് മനസ്സിലാക്കണം, ആദ്യം നമ്മളൊക്കെ പിന്നെ കുട്ടികൾ സ്കൂൾ പോകുന്ന ചെറിയ സമയത്ത് സൈക്കിൾ ചോദിച്ചാൽ അത് വാങ്ങിക്കൊടുക്കും, മറ്റു കാര്യങ്ങൾ പിന്നെ എന്ത് ചോദിക്കുന്നൊക്കെ നമ്മൾ വാങ്ങിക്കൊടുക്കും, വാഹനങ്ങൾ വാങ്ങിക്കൊടുക്കും, അവർക്ക് ചെയ്യും. പിന്നെ കുറേ കാര്യം നമ്മൾ ഉപാധി വെക്കും, നീ SSLC ഫസ്റ്റ് ക്ലാസ് വാങ്ങിയാൽ നിനക്കൊരു ബൈക്ക് വാങ്ങിത്തരാം, നീ ഡിസ്റ്റിങ്ഷൻ വാങ്ങിയാൽ നിനക്ക് മറ്റെന്തെങ്കിലും തരാം എന്നൊക്കെ പറയുന്ന ഉപാധികൾ വെക്കും. പിന്നെയും കുട്ടികളുടെ ആവശ്യങ്ങൾ കൂടി വരും. എന്ന് ചോദിച്ചാലും കിട്ടുമെന്ന് തോന്നുന്ന ഒരു പ്രായം പ്രായത്തിലാണ് കുട്ടികളുള്ളത്. അപ്പോൾ എൻ്റെ പിതാവ് അല്ലെങ്കിൽ എൻ്റെ മാതാവ് എന്ത് ചോദിച്ചാലും തരും എന്ന് മനസ്സിലാക്കുന്ന കുട്ടികൾ ആവശ്യങ്ങൾ കൂടി കൂടി വരികയും നമുക്ക് കൊടുക്കാൻ പറ്റാത്തത് ചോദിക്കുകയും ചെയ്യും. അപ്പോൾ നമ്മൾ കൊടുക്കുകയില്ല. പെട്ടെന്നാണ് കുട്ടിക്ക് തോന്നുക, ഇതുവരെ എന്നെ ഇപ്പം എന്നെ സഹായിച്ചിരുന്നു, ഞാൻ ചോദിച്ചത് എന്തും നൽകിയിരുന്നു, ഏത് രൂപത്തിലും എന്നെ സഹായിച്ചിരുന്നു, ഞാൻ ചോദിക്കുന്നതൊന്നും ഒരു തടസ്സവുമില്ലാതെ വാങ്ങിത്തരുന്നു, ഇപ്പം വാങ്ങിത്തരുന്നില്ല. യഥാർത്ഥത്തിൽ അവരോട് സ്നേഹമില്ലായിട്ടല്ല, അവരുടെ ആവശ്യങ്ങൾ നിങ്ങൾക്ക് നിറവേറ്റാൻ പറ്റുന്നതിനും അപ്പുറത്താകുന്നു. പക്ഷെ നിങ്ങൾ ആദ്യം കുട്ടി തെറ്റായി നിങ്ങളെ മനസ്സിലാക്കി എന്ത് ചോദിച്ചാലും അത് തരുന്ന എൻ്റെ ഉപ്പ തരാതായി എന്നുള്ളതാണ്. അപ്പോൾ ആദ്യം തന്നെ കൊടുക്കുന്ന വളരെ അത്യാവശ്യമുള്ള കാര്യങ്ങൾ കൊടുക്കുക.
ഈ മൊബൈൽ ഫോണിനൊക്കെ പ്രത്യേകം പറയേണ്ടതുണ്ട്. പല രക്ഷിതാക്കളും എൻ്റെ അറിവിൽപ്പെട്ട എൻ്റെ അറിവിൽപ്പെടുന്ന പല ആളുകളും അങ്ങനെ കുട്ടികൾക്ക് മൊബൈൽ ഫോണുകളും ചെറിയ ചെറിയ കുട്ടികൾ 7-ാം ക്ലാസ്സിലെയും 8-ാം ക്ലാസ്സിലെയും കുട്ടികൾക്ക് ക്യാമറ മൊബൈൽ ഫോണൊക്കെ വാങ്ങിക്കൊടുക്കുന്നുണ്ട്. രക്ഷിതാക്കൾ മനസ്സിലാക്കേണ്ടത് വലിയ വലിയ അപകടങ്ങൾ ചെയ്യാൻ നിങ്ങൾ കുട്ടികളെ പ്രേരിപ്പിക്കുന്നു. ഈ ക്യാമറ ഉപയോഗിച്ചുകൊണ്ടും ഈ മൊബൈൽ ഫോൺ ഉപയോഗിച്ചുകൊണ്ടും ഒരുപാട് തെറ്റിലേക്ക് കുട്ടികൾ പോകുന്നു. അതിന് വഴി കാണിക്കാനും കൈപിടിക്കാനും പറ്റിയ ഇത്തരം അരാജകത്വത്തിൻ്റെ വഴികൾ ഇവിടെ ധാരാളമുണ്ട്. അത്തരം ആളുകളുമുണ്ട് നിങ്ങളുടെ കുട്ടികളെ ചൂഷണം ചെയ്യാനും ഉപയോഗപ്പെടുത്താനും. നിങ്ങൾക്കറിയാം ഇൻ്റർനെറ്റിൻ്റെ ഉപയോഗം. പലപ്പോഴും ടി വി വാങ്ങാതിരുന്നാൽ വീട്ടിൽ ടി വി വാങ്ങില്ല ഞാനെന്ന് പറയുന്നവരൊക്കെ കുട്ടി അടുത്ത് വീട്ടിൽ പോയിട്ടാണ് നിങ്ങളുടെ കുട്ടി ടി വി കാണുന്നത്. ഒരു പക്ഷേ നിങ്ങളുടെ വീട്ടിൽ ടി വി വാങ്ങിയിരുന്നുവെങ്കിൽ, വാങ്ങണമെന്ന് ഞാൻ പ്രോത്സാഹിപ്പിക്കുന്നില്ല, നിങ്ങളുടെ വീട്ടിൽ കുട്ടി ടി വി വാങ്ങിയിരുന്നുവെങ്കിൽ നിങ്ങളുടെ കുട്ടിക്ക് നല്ല പരിപാടികൾ കാണിച്ചു കൊടുക്കാൻ നിങ്ങൾക്ക് സാധിക്കുമായിരുന്നു. നിങ്ങളുടെ വീട്ടിൽ ഞാൻ ടി വി ഒന്നും വാങ്ങുന്നില്ല, കുട്ടികൾ ചീത്തയാകും, പക്ഷേ കുട്ടികൾ അയൽവക്കത്തെ വീട്ടിൽ പോയി വളരെ 6 വർഷം പരിപാടികൾ പോയി കാണുന്നു. അതുപോലെ തന്നെ ഇൻ്റർനെറ്റ് നിങ്ങൾ വാങ്ങിയിരുന്നുവെങ്കിലും പക്ഷേ നിങ്ങൾക്ക് നിയന്ത്രിക്കാൻ സാധിച്ചേക്കാം. കുട്ടി ഇൻ്റർനെറ്റ് കഫേകളിൽ പോയിട്ടാണ് അത് ഇഷ്ടമുള്ള ഓർക്കുട്ട് പോലുള്ള സൈറ്റിൽ കയറുകയും സുഹൃത്ത് ബന്ധങ്ങൾ ഉണ്ടാക്കുകയും അങ്ങനെ അനാവശ്യമായ എല്ലാ പരിപാടികളിലും എല്ലാ പ്രവർത്തനങ്ങളും കുട്ടി ഏർപ്പെടുകയും ചെയ്യുന്നു. പലതും നിങ്ങൾക്ക് നോക്കാനോ അല്ലെങ്കിൽ അതിൽ എത്തിപ്പെടാനോ പറ്റാത്ത ഒരവസ്ഥയിൽ. ഞാൻ നേരത്തെ പറഞ്ഞ ഈ നിങ്ങളുടെ പെൺകുട്ടികൾക്ക് പെൺകുട്ടികളാണ് കൂടുതലായിട്ട് ശ്രദ്ധിക്കേണ്ടത്. അവരുടെ എഴുത്തുകുത്തുകൾ, അവരുടെ ഫോൺ വിളികൾ എല്ലാം നിങ്ങൾ നിരീക്ഷിച്ചുകൊണ്ടിരിക്കണം. കാരണം ഈ പ്രായത്തിൽ ഞാൻ പറഞ്ഞു ലൈംഗിക അഭിനിവേശവും എതിർലിംഗത്തോടുള്ള അടുപ്പവും ഒക്കെ തോന്നുന്ന ഒരു സമയമാണ്. പെൺകുട്ടിക്ക് ആൺകുട്ടികളോട് അമിതമായ അടുപ്പം തോന്നുകയും ആൺകുട്ടിക്ക് പെൺകുട്ടികളോട് അമിതമായ അടുപ്പം തോന്നുകയും ചെയ്യുന്ന പ്രായം. നിങ്ങളുടെ പെൺകുട്ടികൾ അപകടങ്ങൾ ഉണ്ടാകാതിരിക്കാൻ ആദ്യമേ ശ്രദ്ധിക്കുന്നതാണ് നല്ലത്. ഇങ്ങനെയൊക്കെയാണെങ്കിലും നിങ്ങളുടെ കുട്ടികളെ നിങ്ങൾ അടക്കി പഠിച്ച് ഒതുക്കി നിർത്താമെന്നും നിങ്ങൾ ധരിക്കരുത്. അതും തെറ്റായൊരു ധാരണയാണ്. ഏതായാലും രക്ഷിതാക്കൾ നമ്മുടെ കുട്ടികളെ പലരും പരാതി പറയാറുണ്ട്, ഞാൻ എന്ത് പറഞ്ഞിട്ടും എൻ്റെ കുട്ടി നന്നാവുന്നില്ല, ഞാൻ എന്തൊക്കെ ചെയ്തിട്ടും കുട്ടി നന്നാവുന്നില്ല എന്നുള്ളത്. പക്ഷേ നിങ്ങൾ ശരിയായ രീതിയിലാണ് നിങ്ങൾ അവരെ വളർത്തേണ്ടത്. ശാസ്ത്രീയമായ രീതിയിൽ വിവേകത്തോടു കൂടി സ്നേഹത്തോടെ വാത്സല്യത്തോടെയാണ് അവരെ ഉപദേശിക്കേണ്ടത്, അവരെ മുന്നോട്ട് നയിക്കേണ്ടത്. അതിൻ്റെ കുറവാണ് പലപ്പോഴും നിങ്ങളുടെ കുട്ടികൾക്ക് നന്നാവാത്തതിൻ്റെ കാരണം. നിങ്ങളുടെ കുട്ടികൾക്ക് മാത്രമുള്ള കുഴപ്പമല്ല, എല്ലാ കുട്ടികൾക്കുമുള്ള കുഴപ്പമാണ്. അതുകൊണ്ട് അറിയുക, നിങ്ങളുടെ തെറ്റായ പ്രവർത്തനം മൂലം, നിങ്ങളുടെ അവിവേകപരമായ പ്രവർത്തനം മൂലം ഒരുപക്ഷേ നിങ്ങളുടെ കുട്ടി ഗാന്ധിജിയാകേണ്ട കുട്ടി ഒരുപക്ഷേ ഹിറ്റ്ലറായി മാറിയേക്കാം, വിടുമിടുക്കനാവേണ്ടവൻ മരമണ്ടനായി മാറിയേക്കാം. അതുകൊണ്ട് നിങ്ങളുടെ കുട്ടി അറിയുക ഒരു വീണയാണ്, നിങ്ങളുടെ വീട്ടിലൊരു വീണയാണ്. വീണയുടെ കമ്പികൾ അഴിഞ്ഞ് അല്ലെങ്കിൽ ലൂസായി കമ്പികളുണ്ടായിരിക്കും. ആ കമ്പികൾ നമ്മൾ മുറുക്കണം. അതുപോലെ തന്നെ വീണയിൽ നമ്മൾ തൊടേണ്ടിടത്ത് തൊടേണ്ട സമയത്ത് തൊടേണ്ട രൂപത്തിൽ തൊടണം. അപ്പോഴാണ് വീണയിൽ നിന്ന് സ്വരമുയരുന്നത്. പക്ഷേ നമ്മൾ ആ വീണ വലിച്ച് മുറുക്കി കെട്ടാതെ നമ്മൾ അതിൻ്റെ തൊടേണ്ട രൂപത്തിൽ തൊടാതിരുന്നാൽ അതിൽ നിന്ന് അപസ്വരങ്ങളാണ് ഉണ്ടാവുക. നിങ്ങളുടെ വീട്ടിലുള്ള വീണ അല്ലെങ്കിൽ പല വീണകളുണ്ടായിരിക്കാം. അത് സ്വരമിടണമെങ്കിൽ നിങ്ങളുടെ ശ്രദ്ധയോടെയും ശാസ്ത്രീയവുമായ വിവേകപൂർവമായ വികാരത്തിനടുപ്പെട്ടുകൊണ്ടല്ല, വിവേകപൂർണമായ നിങ്ങളുടെ പ്രവർത്തനങ്ങൾ കൊണ്ട് നിങ്ങളുടെ പെരുമാറ്റങ്ങൾ കൊണ്ട് മാത്രമേ നിങ്ങളുടെ കുട്ടികളെ നിങ്ങൾക്ക് നേർവഴി നടത്താൻ സാധിക്കുകയുള്ളൂ. ഈ ഘട്ടത്തിൽ നിങ്ങൾ ഈ പ്രവൃത്തി ഇവരെ നേർവഴി നടത്തുന്ന അല്ലെങ്കിൽ അവരെ വളർത്തുന്ന, അവരെ ഉപദേശിക്കുന്ന, അവരെ ഉത്തരവാദിത്വത്തോടെ അവരെ വളർത്തുന്ന ഘട്ടത്തിൽ നിങ്ങൾക്ക് പലരുടെയും സഹായം തേടാം. അത് അധ്യാപകരുടെയും സമൂഹത്തിൻ്റെയും ഒക്കെ അവരുടെ സഹായം തേടാം. പക്ഷേ ഉത്തരവാദിത്വത്തിൽ നിന്ന് നിങ്ങൾ ഒളിച്ചോടാതെ സ്വയം ഏറ്റെടുത്തുകൊണ്ട് നിങ്ങളെ കുട്ടികളെ ആ രൂപത്തിൽ വളർത്തിക്കൊണ്ട് വരാൻ നിങ്ങൾക്ക് സാധിക്കണം. നിങ്ങൾ അറിയുക, രക്ഷിതാവാകാൻ പ്രത്യേക പഠിപ്പൊന്നും അവർ ചെയ്യാറില്ല. ഇവിടെ എല്ലാ കാര്യങ്ങൾ ചെയ്യാനും യോഗ്യതകളുണ്ട്. യോഗ്യതകളുടെ മാനദണ്ഡം വെച്ചിട്ടാണ് പലരെയും പല ജോലിക്കും ഏർപ്പെടുത്തുക. പക്ഷേ രക്ഷിതാവാകാൻ ആർക്കും ഒരു യോഗ്യതയുമില്ല. മന്ത്രിപ്പണിക്കും യോഗ്യതയില്ല എന്നതുപോലെ തന്നെ രക്ഷിതാവാകാൻ ഒരു യോഗ്യതയുമില്ല. പക്ഷേ നമ്മൾ രക്ഷിതാവായ നമ്മൾ ഇനി യോഗ്യത നേടണം. എന്നാൽ മാത്രമേ നമ്മളെ മക്കളെ, അവർ കുറ്റവാളികളല്ല, പുതിയ സൃഷ്ടിയാണ്, ഒരു വെല്ലുവിളിയാണ്, ആ ഒരു വാഗ്ദാനമാണ് നമുക്ക് ജീവിതത്തിൽ ലഭിക്കുന്ന ഒരേ ഒരു അവസരം. ആ അവസരം നമ്മൾ ഉപയോഗപ്പെടുത്താതെ അല്ലെങ്കിൽ അതിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കാതെ, കാര്യമായി അതിനെക്കുറിച്ച് ചിന്തിക്കാതെ എൻ്റെ മക്കൾ അതൊക്കെ ഇങ്ങനെ വളർന്നോളും എന്ന രൂപത്തിൽ കാര്യമായി ചിന്തിക്കാതെ വന്നാൽ നിങ്ങളുടെ മക്കൾ ഒരുപാട് അപകടങ്ങളിൽ ചെന്ന് ചാടുകയും നിങ്ങളുടെ അവസരം നഷ്ടപ്പെടുകയും നഷ്ടപ്പെട്ട അവസരത്തെ ഓർത്ത് ദുഃഖിക്കേണ്ടി വരികയും ചെയ്യും. അതുകൊണ്ട് നിങ്ങളുടെ രക്ഷിതാവെന്ന നിലയ്ക്ക് നല്ലൊരു രക്ഷിതാവാകാൻ നിങ്ങളുടെ കുട്ടികളെ ആ രൂപത്തിൽ നിങ്ങളുടെ പ്രതീക്ഷക്കൊത്ത് വളർത്താൻ. നിങ്ങളുടെ കുട്ടികൾ കുറ്റവാളികളല്ല, നിങ്ങൾ മനസ്സിലാക്കേണ്ടതാണ്.
നിങ്ങളുടെ കുട്ടികൾ കുറ്റവാളികളല്ല, മിടുക്ക് കുറഞ്ഞവരല്ല, കഴിവ് കുറഞ്ഞവരല്ല. അവർക്ക് അവരുടേതായ കഴിവുകളുണ്ട്, അവരുടേതായ വാസനകളും എല്ലാ രൂപത്തിലുള്ള കഴിവുകളും അവർക്കുണ്ട്. അത് പരിപോഷിപ്പിക്കാൻ ഏതിനാണ് കുറവ് അല്ലെങ്കിൽ ഏത് കഴിവാണ് അവർ കൂടുതലുള്ളത് അത് പരിപോഷിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുക. ഈ പ്രായത്തിൻ്റെ ചാബല്യത്തെ, കൗമാരഘട്ടത്തിൻ്റെ ഈ പ്രായത്തിൻ്റെ ചാബല്യത്തെ മനസ്സിലാക്കുക. അതുകൊണ്ടാണ് ഈ ചികിത്സ രക്ഷിതാക്കൾക്കാണ് വേണ്ടത് എന്ന് പറയാൻ കാരണം. കൗമാരക്കാരെ ചികിത്സിച്ചിട്ട് കാര്യമില്ല, അവരെ യൗവനത്തിലേക്കുള്ള പുറപ്പാടാണ്. യൗവനത്തിലെത്തുമ്പോൾ സ്വാഭാവികമായും ഈ മാറ്റങ്ങൾ ഒരുപാട് മാറും, നിങ്ങളുടെ കുട്ടി മാറും, പക്വതയുണ്ടാകും, കുടുംബത്തെ സ്നേഹിക്കാനും കുടുംബത്തെ ഉത്തരവാദിത്തം ഏറ്റെടുക്കാനും കുട്ടി തയ്യാറാകും. പക്ഷേ ഈ ഘട്ടത്തിൽ കുട്ടിക്ക് കുടുംബം ഒരു പ്രശ്നമല്ല, കുടുംബം ഒരു പ്രശ്നമല്ല, ഉത്തരവാദിത്തങ്ങൾ ഒരു പ്രശ്നമല്ല, നീതി മൂല്യം അതുപോലുള്ള മറ്റ് സാൻമാർഗിക നിയമങ്ങളുമൊന്നും കുട്ടിക്കൊരു പ്രശ്നമല്ല. നിങ്ങളുടെ കുട്ടി നിങ്ങൾ പറയുന്ന ഒരു മൂല്യങ്ങൾ ജീവിക്കാനൊന്നും താല്പര്യമില്ല. പക്ഷേ ഇത് മാറി ഈ 19 വയസ്സ് 20 വയസ്സൊക്കെ കഴിഞ്ഞ് ഇപ്പോൾ യുവാവാകുമ്പോൾ, യുവത്വത്തിലേക്ക് വരുമ്പോൾ ഒരുപാട് ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കാൻ അവൻ സ്വയം പഠിക്കുകയും സ്വയം അവൻ മാനസികമായി തയ്യാറെടുക്കുകയും ഒക്കെ ചെയ്യും. അപ്പോൾ നിങ്ങൾ ഇതുവരെ ആശങ്കപ്പെട്ടത് ഒരു ആശ്വാസമായി നിങ്ങൾക്ക് മാറും. അതുവരെ ഈ കാലഘട്ടത്തെ, ഒരു കുഞ്ഞിൻ്റെ പിറവിയെ, ഒരു കുഞ്ഞിൻ്റെ പുതിയ പിറവിയെ നമ്മൾ കുടുംബം, അച്ഛൻ അമ്മ കുടുംബം എല്ലാവരും വളരെ ആകാംക്ഷപൂർവ്വമാണ് കാത്തിരിക്കാറുള്ളത് ആ പിറവിക്ക് വേണ്ടി. അങ്ങനെ അത് കുഞ്ഞിൻ്റെ പിറവിക്ക് ശേഷവും നമ്മൾ വളരെ ശ്രദ്ധയോടെ കൈകാര്യം ചെയ്യുന്നു, ഓമനിച്ച് താലോലിച്ച് വളർത്തുന്നു. എന്നതുപോലെ തന്നെ കുട്ടിയുടെ അഞ്ചാമത്തെ ഈ വളർച്ചയുടെ അഞ്ചാമത്തെ ഘട്ടമായ കൗമാരഘട്ടത്തെ വരവേൽക്കുവാനും അതിനെ സ്വീകരിക്കുവാനും അതിനെ കൈകാര്യം ചെയ്യാനും വിവേകപൂർവ്വം കൈകാര്യം ചെയ്യാനും രക്ഷിതാവ്, അച്ഛൻ അമ്മ, കുടുംബം, സമൂഹം, വിദ്യാലയം, വിദ്യാലയാധികൃതരൊക്കെ തയ്യാറെടുക്കണം. ആ പുതിയ പിറവി കുഞ്ഞിൻ്റെ പിറവി പോലെ തന്നെ കുട്ടിയുടെ കാലഘട്ടവും അതിസുന്ദരമായിക്കൊണ്ട് കുട്ടിയെ നയിക്കാനും വിജയത്തിലെത്തിക്കാനും നിങ്ങൾ രക്ഷിതാക്കൾക്ക് സാധിക്കണം. അങ്ങനെ നല്ലവരായ രക്ഷിതാക്കളാകാൻ അല്ലാതെ കുറേ പരാതികൾ പറഞ്ഞിട്ട് നമ്മൾ കാര്യമില്ല. എവിടെയും പരാതികൾ, എന്ത് പ്രശ്നങ്ങളുണ്ടാകുമ്പോഴൊക്കെ നമ്മൾ കൗൺസിലർ എടുത്ത് കൂടുക അല്ലെങ്കിൽ കൗൺസിലിംഗ് സെൻറ്ററിലേക്ക് പോവുക. എൻ്റെ കുട്ടിയുടെ പരാതി ഇങ്ങനെയാണ്, എൻ്റെ കുട്ടി ഈ രൂപത്തിലാണ് എൻ്റെ കുട്ടി പ്രതികരിക്കുന്നത്, എത്ര നന്നായിട്ട് നന്നാവുന്നില്ല എന്നൊക്കെ പറയുന്ന പരാതി നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നിങ്ങളാണ് ആദ്യം. ഇവരെക്കുറിച്ച് ഇവരുടെ പ്രായത്തെക്കുറിച്ച് മനസ്സിലാക്കേണ്ടതും ഇവരുടെ പ്രയാസങ്ങളെക്കുറിച്ച് മനസ്സിലാക്കേണ്ടതും. നിങ്ങളുടെ കുട്ടിക്ക് ഒരുപാട് പ്രയാസങ്ങളുണ്ടായിരിക്കാം. ഒരുപക്ഷെ നിങ്ങളുടെ കുട്ടി സ്കൂളിൽ നിന്ന് വരുമ്പോൾ വളരെ വളരെ വേദനാജനകമായ ഒരവസ്ഥയോടുകൂടി വന്നിട്ട് ഒരുപാട് ശാപവാചകളൊക്കെ പറഞ്ഞേക്കാം. നശിച്ച സ്കൂള്, നശിച്ച ഗ്രൗണ്ട്, എല്ലാം തുലയട്ടെ, എല്ലാം നശിക്കട്ടെ എന്നൊക്കെ പറയും. ഒരുപക്ഷെ അമ്മ ഇത് കേൾക്കുന്നതെങ്കിൽ അമ്മ പറയും, ഈ ഇത്തരം ശാപവാക്കുകൾ പറയുന്നതിനോട് എത്ര തവണ പറഞ്ഞതാണ്, ഇങ്ങനെ സംസാരിക്കരുത്, ഇത് മാന്യതയല്ല, ഇങ്ങനെയല്ല വീട്ടിൽ വന്ന് സംസാരിക്കരുത് എന്നൊക്കെ പറയുമ്പോൾ അച്ഛന് പക്ഷേ ബുദ്ധിപൂർവ്വമായി വിവേകപൂർവ്വമായി സ്നേഹത്തോടെ വാത്സല്യത്തോടെ ഒരുപക്ഷെ ചോദിക്കുകയാണ്, എന്താ മോനെ പ്രശ്നം, എന്തൊക്കെ പ്രശ്നമുണ്ടെന്ന് തോന്നുന്നുണ്ടല്ലോ. അപ്പോൾ കുട്ടിയുടെ മനസ്സിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഇതൊന്നും എനിക്കൊരുപാട് പ്രശ്നങ്ങളുണ്ട്, അമ്മ ഇതൊന്ന് കേൾക്കാൻ എന്ന് വരുമ്പോൾ അമ്മ ഈ പ്രശ്നം എന്താണെന്ന് ചോദിക്കുന്നില്ല. കുട്ടി അതോടുകൂടി നിരാശനാവുകയാണ്. എന്താണ് പ്രശ്നം ചോദിക്കാത്ത അമ്മയെ കാണുമ്പോൾ കുട്ടിക്ക് ഞാൻ ആരോടാ പറയുക, എൻ്റെ പ്രശ്നങ്ങൾ കേൾക്കാൻ ആരും തയ്യാറില്ലല്ലോ എന്ന് തോന്നുമ്പോൾ അച്ഛൻ്റെ വളരെ സാന്ദർഭികമായ ഇടപെടൽ, സ്നേഹത്തോടെ വാത്സല്യത്തോടെയുള്ള ഇടപെടൽ, ആ ഇടപെടലിൽ അച്ഛൻ ചോദിക്കുന്നു, എന്താ മോനെ പ്രശ്നം, വലിയ പ്രയാസമുണ്ടെന്ന് തോന്നുന്നുണ്ടല്ലോ. അവൻ പറയും, എൻ്റെ ആ ഫുട്ബോൾ കോച്ചിന് ഒരു വക തിരിയില്ല. അച്ഛൻ ചോദിക്കുന്നു, എന്താ എങ്കിലും നിൻ്റെ മുഖത്ത് ഒരുപാട് പ്രശ്നങ്ങൾ കാണുന്നുണ്ട്, എന്താണത്? അപ്പോൾ വീണ്ടും കുട്ടി പറയും, ഇന്ന് ഞാൻ ഒരുപാട് പ്രാക്ടീസ് ചെയ്തു, എല്ലാ പ്രാക്ടീസും ക്യാമ്പിലും ഞാൻ അറ്റൻഡ് ചെയ്തു, പക്ഷേ എനിക്ക് സെലക്ഷൻ തരാമെന്ന് അല്ലെങ്കിൽ സെലക്ഷൻ എന്നെ സെലക്ട് ചെയ്യാമെന്ന് കോച്ച് പറഞ്ഞതാണ്. ഇന്നലെ ഞാൻ കയറി വന്നൊരു പയ്യനെയാണ് എൻ്റെ പകരം സെലക്ട് ചെയ്തത്, അതുകൊണ്ട് ആ കോച്ചിനൊന്നും തിരിയില്ല. അപ്പം അച്ഛൻ ചോദിക്കുകയാണ്, അല്ല നിനക്ക് വലിയ നിരാശയുണ്ടല്ലേ? ഒരു ആർദ്രത ഭാവത്തോടു കൂടി അച്ഛൻ ചോദിക്കുന്നു, വലിയ നിരാശയുണ്ട് അല്ലേ? ആ മകൻ പറയുന്നു, അതല്ല, ചെക്കൻ നല്ല കളിക്കാരനാണ്, ആ പയ്യൻ നല്ല കളിക്കാരനാണ്, പക്ഷെ കൂടുതൽ പ്രാക്ടീസും ചെയ്തിട്ടില്ല എന്നുള്ളത് ശരിയാണ്, എന്നെക്കാൾ നന്നായി കളിക്കുന്നതുകൊണ്ട് തന്നെയാണ് അവൻ എടുത്തത്. അച്ഛൻ വീണ്ടും ചോദിക്കുന്നു, അല്ല എങ്കിലും നിരാശ നിനക്ക് ബാക്കിയുണ്ട്, നിൻ്റെ മുഖത്ത് വലിയ സങ്കടമുണ്ട്. അച്ഛൻ പറയുന്നു, അപ്പോൾ മകൻ പറയുകയാണ്, അതൊന്നും പ്രശ്നമല്ല, കൂടുതൽ എനിക്ക് കളിക്കണമെങ്കിൽ കൂടുതൽ പ്രാക്ടീസ് ചെയ്യണം, ഒരുപക്ഷെ അവന് പെട്ടെന്ന് കളിക്കാൻ സാധിച്ചേക്കാം,
ഇവൻ്റെ പ്രശ്നങ്ങൾ ഇതോടുകൂടി തീർന്നു. നിങ്ങൾ മനസ്സിലാക്കേണ്ടതാണ്, നിങ്ങളുടെ കുട്ടി സ്കൂളിൽ വന്ന് വരുമ്പോൾ അവന് പക്ഷെ അവിടെ വലിയ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടായിരിക്കാം. മാനസികമായി അവനെ തകർക്കുന്ന, അവന് പ്രയാസങ്ങൾ ഉണ്ടാക്കുന്ന ഒരുപാട് കാര്യങ്ങൾ, എന്തെങ്കിലും കാര്യമായ പ്രശ്നങ്ങൾ അവിടെ ഉണ്ടായിരിക്കാം. അമ്മയുടെ ഈ ചോദ്യം, അമ്മയുടെ ഈ സംസാരം കേട്ടപ്പോൾ തന്നെ അവൻ ആകെ പ്രയാസമായി. പക്ഷെ അച്ഛൻ ചോദിച്ചപ്പോൾ അവൻ്റെ കാര്യം അവൻ തുറന്നു പറഞ്ഞു. അവൻ്റെ ഒരുപാട് അവൻ ആശ്വാസം കിട്ടി. ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമ്മുടെ കുട്ടികളുടെ പെരുമാറ്റം അത് തെറ്റായിപ്പോയി കഴിഞ്ഞാൽ നമ്മുടെ കുട്ടികൾ നാം പ്രതീക്ഷിച്ച രൂപത്തിലല്ല ആവുക, അത് അപകടകരമായ പല മേഖലകളിലേക്കും എത്തിപ്പെടും. അങ്ങനെ എത്തിപ്പെടാതിരിക്കാൻ രക്ഷിതാക്കളായ നമ്മൾ ബുദ്ധിപൂർവ്വം ക്ഷമയോടുകൂടി, നല്ല ക്ഷമ വേണം ഈ കാര്യത്തിൽ, നല്ല ക്ഷമ വേണം. നിങ്ങൾക്കുള്ള പക്വത അവർക്കില്ലെന്ന് മനസ്സിലാക്കണം. നിങ്ങൾ ജീവിതം കണ്ടെത്തവർ കണ്ടിട്ടില്ല. നിങ്ങളുടെ പ്രായമല്ല അവർക്ക്. നിങ്ങൾ ശരിയെന്ന് തോന്നുന്നവർക്ക് തെറ്റായി തോന്നാം. നിങ്ങൾക്ക് നന്മയെന്ന് തോന്നുന്നത് അവർക്ക് തിന്മയായി തോന്നാം. നിങ്ങൾ ഉപദേശിക്കുന്നത് നന്മ ഉപദേശിക്കുമ്പോൾ അവർ ഉപദേശം സ്വീകരിക്കാനേ തയ്യാറല്ല. ആ ഒരു ഘട്ടത്തിൽ അവരെ വളരെ നയപരമായി കൈകാര്യം ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് വിജയിപ്പിക്കാൻ അവരെ വിജയിക്കാൻ സാധിക്കൂ. അതല്ലാതെ എങ്ങനെങ്കിലും നടക്കട്ടെ, അല്ലെങ്കിൽ എന്നെ കൊണ്ടൊന്നും പറ്റില്ല, ഞാൻ ഇത്ര കാലം ശ്രമിച്ചിട്ടും എൻ്റെ മകൻ നന്നായിട്ടില്ല എന്നൊക്കെ പറയുന്ന, വേവലാതി പറയുന്ന, അല്ലെങ്കിൽ നിരാശപ്പെടുന്ന അച്ഛന്മാരോട്, അമ്മമാരോട്, ഉമ്മമാരോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ക്ഷമിക്കുക, അവർ പ്രാർത്ഥിക്കുക, നിങ്ങളുടെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, മക്കളെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കുക. ഞാൻ പറഞ്ഞതുപോലെ നിങ്ങൾ മാതൃകകളാവണം. നിങ്ങളെ മാതൃകകൾ കണ്ടേ നിങ്ങളുടെ മക്കൾ വളരുകയുള്ളൂ. നിങ്ങൾ അവരെ പഠിപ്പിക്കുകയും അവരോട് ഉപദേശിക്കുകയും നിങ്ങളത് ചെയ്യാതിരിക്കുകയും ചെയ്യുമ്പോൾ നിങ്ങളുടെ വാക്കും പ്രവൃത്തിയും തമ്മിൽ യോജിച്ചു പോകുന്നില്ലെങ്കിൽ, രണ്ടും സമാന്തര രേഖകളായി പോകുകയാണെങ്കിൽ നിങ്ങളുടെ കുട്ടികൾ നിങ്ങളെ സ്വീകരിക്കണമെന്നില്ല, അവർ നന്മ നേടണമെന്നില്ല, അവർ വിജയിക്കുകയില്ല. മറിച്ച് നിങ്ങളുടെ വാക്കും പ്രവൃത്തിയും ഒരുപോലെ വരികയും നിങ്ങളുടെ വാക്ക് പ്രവൃത്തിയും ഒരുപോലെ പറഞ്ഞത് പ്രവർത്തിക്കാൻ നിങ്ങൾ ശ്രമിക്കുകയും ചെയ്യുമ്പോൾ അത് കണ്ടു പഠിക്കുന്ന നിങ്ങളുടെ കുട്ടികൾക്ക് തീർച്ചയായിട്ടും വിജയങ്ങളുണ്ടാകും. അതിന് ദൈവം നിങ്ങളെ സഹായിക്കും. അതിനുവേണ്ടി പ്രാർത്ഥിക്കുക. പിന്നെ മക്കൾക്ക് വേണ്ടി, മക്കൾ നന്നാവാൻ വേണ്ടി ദൈവത്തോട് പ്രാർത്ഥിക്കുക. അങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളുടെ പ്രവർത്തനവും പ്രാർത്ഥനയും ഒരുമിച്ച് വരുമ്പോൾ നിങ്ങൾക്ക് ആ രൂപത്തിലുള്ള മക്കളും, നിങ്ങൾ ആഗ്രഹിച്ച രൂപത്തിൽ നിങ്ങളുടെ മക്കൾക്ക് വിജയിക്കാൻ സാധിക്കും എന്നും, അങ്ങനെ നിങ്ങൾക്ക് അത്തരം മക്കളുടെ രക്ഷിതാക്കളായി മാറാനും അത്തരം മക്കൾ നിങ്ങൾക്കുണ്ടാകാനും സർവശക്തനോട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു.